قال رسول الله صلى الله عليه وسلم: ألا إن في الجسد لمضغة إذا صلحت صلح الجسد كله وإذا فسدت فسد الجسد كله، ألا وهي القلب، أو كما قال شفيعنا رسول الله: العين تبدي الذي في قلب صاحبها من الشناعة أو حب إذا كانا، إن البغيض له عين يصدقها لا يستطيع لما في القلب كتمانا، فالعين تنطق والأفواه صامتة حتى ترى من سميم القلب تبيانا. وعلموا يا أمة سيدنا محمد. ആദരണീയരായ ഫഖ്റുദ്ദീൻ തങ്ങളവറുകൾ, ബഹുമാനപ്പെട്ടവരുടെ പിതാവ്, മറ്റ് പണ്ഡിതന്മാർ, സ്റ്റേജിൽ സന്നിഹിതരായ മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ഇത് സദസ്സിൽ ഒരുമിച്ചുകൂടിയ മാന്യ സഹോദര സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമത്തെ എല്ലാ അർത്ഥത്തിലും നമ്മിൽ നിന്ന് സ്വീകരിച്ച് പാരലൗകിക ലോകത്തു നട്ടപ്പെടാത്ത ഒരു മുതൽക്കൂട്ടാക്കി അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ. നാം ഏവരും നേരിടുന്ന ശാരീരിക, സാമ്പത്തിക, മാനസിക, ആത്മീയ പ്രതിസന്ധികളെല്ലാം അസ്ഹാബുൽ ബദറിന്റെ ഹക്ക് കൊണ്ട് അള്ളാഹു തആല തീർത്ത് നമ്മുടെ അവധിയെത്തുന്ന സമയത്ത് നല്ല റാഹത്തോടുകൂടി നല്ല ദിവസത്തിൽ ബാധ്യതകളെല്ലാം നിർവഹിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നോക്കി വിട പറയാൻ നാഥൻ നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വളരെ പ്രസക്തമായ ചില വിഷയങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, പരിശുദ്ധരായ ബദരീങ്ങളുടെ നാമധേയത്തിൽ നടത്തപ്പെടുന്ന ഈ മഹത്തായ സംരംഭം നിങ്ങൾക്കെല്ലാവർക്കും വ്യക്തിപരമായി പല അനുഭവങ്ങളും ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നിങ്ങൾ വരുന്നതും ബന്ധപ്പെടുന്നതും എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ആരുമാരുമില്ലാത്ത സമയത്ത് പരിശുദ്ധമായ ദീനിനു വേണ്ടി അവർ പ്രവർത്തിച്ചു എന്ന ഒറ്റ കാരണത്താൽ ലോകാന്ത്യം വരെ വരുന്ന എല്ലാ ജനങ്ങളും അവരെ സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബദർ സുഹദാക്കളടക്കമുള്ള, ബദറിൽ പങ്കെടുത്ത എല്ലാ സ്വഹാബത്തും വലിയ പദവിയുടെ ആളുകളാണ്, അതിലാർക്കും തർക്കമില്ല. ബദരീങ്ങളുടെ നാമധേയത്തിൽ തുടങ്ങിയ ഏത് പരിപാടിയും അതിൻ്റെ വലിയ വിജയത്തിൽ കലാശിക്കാറുണ്ട് എന്ന് എല്ലാ ആളുകൾക്കും അറിയാം. അതിനാൽ നമ്മുടെ ഈ മജ്ലിസും അത്തരത്തിലുള്ള ഒരു മജ്ലിസായി അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. സുഹൃത്തുക്കളെ, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇന്ന് എല്ലാ തലങ്ങളിലും പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. സ്വാതന്ത്ര്യം ആഗ്രഹിക്കാത്ത ആളുകൾ നമ്മുടെ രാജ്യത്തില്ല. ഏറ്റവും വലിയ പണക്കാരനാണെങ്കിലും, വലിയ സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്നവനാണെങ്കിലും അവന് എമ്പാടും പ്രശ്നങ്ങൾ അവന്റെ മനസ്സിൽ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. സമാധാനം ആഗ്രഹിക്കാത്ത, വിജയം ആഗ്രഹിക്കാത്ത ഒരാളെയും നമുക്ക് കാണാൻ കഴിയുകയില്ല.
ഒരു വലിയ ഗോഡൗൺ രാത്രി വന്ന് തല്ലി തകർത്ത് അതിനുള്ളിലുള്ള സാമഗ്രികൾ കവർന്നെടുക്കാൻ ശ്രമിക്കുന്ന കൊള്ളക്കാർ പോലും അവരുടെ കൊള്ളയടയിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഏത് രീതിയിലാണെങ്കിലും ബിസിനസ് വിജയിക്കണം എന്ന കാഴ്ചപ്പാടില്ലാത്ത ബിസിനസ്സുകാർ ഉണ്ടാവുകയില്ല. ബിസിനസ് രംഗത്ത് വിജയിക്കാൻ ഏത് അറ്റം വേണമെങ്കിലും പോകാൻ മനുഷ്യൻ ഇന്നൊരുക്കമാണ്. ഇങ്ങനെ ഏത് ഫീൽഡിലേക്ക് ചിന്തിക്കുകയാണെങ്കിലും അവിടെയൊക്കെയും വിജയം ആഗ്രഹിക്കാത്ത ആളുകളെ നമുക്ക് കാണാൻ കഴിയില്ല. ഒരാഴ്ച വളരെ ലാഭത്തിലോടിയ ബിസിനസ് അടുത്ത ആഴ്ച വരുമ്പോൾ നഷ്ടത്തിലോടിയാൽ എവിടെയാണ് ഫാൾട്ട് സംഭവിച്ചത് എന്ന് അന്വേഷിച്ച് കണ്ടെത്തി അടുത്ത വീക്കാവുമ്പോഴേക്ക് ആഴ്ചയാകുമ്പോഴേക്ക് അത് നികത്തി സുന്ദരമായി ഓടാൻ ശ്രമിക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ യഥാർത്ഥത്തിലുള്ള യാത്ര, ആ യാത്രയെക്കുറിച്ച് മനുഷ്യൻ ചിന്തിക്കുന്നില്ല. നമ്മളെല്ലാവരും നല്ല ചുടുവെള്ളം കുടിച്ചാൽ ഈ സദസ്സിൽ ആർക്കും തണുപ്പ് അനുഭവപ്പെടാറില്ല. അങ്ങനെ ആർക്കും അനുഭവപ്പെടുന്നത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. നല്ല തണുപ്പ് വെള്ളം കുടിച്ചാൽ ചൂടും അനുഭവപ്പെടാറില്ല. നല്ല മധുരമുള്ള വെള്ളം കുടിച്ചാൽ ആർക്കും കയ്പ് അനുഭവപ്പെടാറില്ല. ഇതൊക്കെ അതിന്റെ യഥാർത്ഥ രുചി മനസ്സിലാക്കാൻ മനുഷ്യനിക്ക് കഴിവുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ആരാധന കർമ്മങ്ങൾ നിർവഹിച്ചിട്ട് അതിന്റെ രുചി ആർക്കൊക്കെ അനുഭവപ്പെടുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിസ്കരിച്ച് ഇങ്ങോട്ട് ഇറങ്ങി അൽഹംദുലില്ലാ നല്ല റാഹത്തുണ്ട്. ആ നിസ്കരിച്ച വൈബ്രേഷൻ ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന എത്ര പേരുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ഭക്ഷണം കഴിച്ച് നല്ല അഭിരുചിയോടുകൂടെ ഇറങ്ങി വന്നു മനുഷ്യൻ, ആ ഭക്ഷണത്തിന്റെ രുചികളെല്ലാം വീണ്ടും ഒന്ന് റീഫ്രഷ് ചെയ്തുകൊണ്ട് ഒന്നുകൂടി അനുഭവിക്കാൻ തയ്യാറാകുന്ന മനുഷ്യൻ നിസ്കരിച്ച് ഇങ്ങോട്ട് ഇറങ്ങിയാൽ ആ നിസ്കാരത്തിന്റെ ഹലാവത്ത് ലദ്ദത്ത് കിട്ടുന്നുണ്ടോ ഇല്ലേ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നിസ്കരിച്ച് സുന്നത്തും നിസ്കരിച്ച് അതിന്റെ ഔറാദുകളെല്ലാം നിർവഹിച്ചുകൊണ്ട് സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലി കയ്യിൽ എണ്ണം പിടിച്ചുങ്ങോട്ട് ഇറങ്ങുന്ന മനുഷ്യന്റെ ചെരുപ്പ് മോഷ്ടിക്കപ്പെട്ടു പോയാൽ 34 or 33 എണ്ണം എത്തിക്കേണ്ട ഈ മനുഷ്യൻ 20 or 25 എണ്ണത്തിൽ നിർത്തിക്കൊണ്ട് ഏത് വാപ്പല്ലാത്തവനാണ് എന്റെ ചെരുപ്പ് എടുത്തുകൊണ്ട് പോയത് എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. ഇവിടെയാണ് മുസ്ലിമെ നാം മനസ്സിലാക്കേണ്ടത്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഇന്ന സ്വലാത തൻഹാ അനിൽ ഫഹ്ഷാഇ വൽ മുങ്കർ. പരിശുദ്ധമായ നിസ്കാരം മനുഷ്യനെ എല്ലാ മേഖലകളിൽ നിന്നും അരുതായ്മകളിൽ നിന്നും മാറ്റി നിർത്തുകയാണ്. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഇന്ന സ്വലാത തൻഹാ അനിൽ ഫഹ്ഷാഇ വൽ മുങ്കർ, എല്ലാ രംഗത്തുമുള്ള അരുതായ്മകൾ നിസ്കാരം മൂലം നിർമാർജനം ചെയ്യപ്പെടുകയാണ്. ഒരാള് കറക്റ്റ് ടൈമിന് ഫിക്സഡ് ടൈമിന് മുറ പോലെ നിസ്കരിച്ചാൽ അയാൾക്ക് രോഗമുണ്ടാകുന്നില്ല. ഇന്ന സ്വലാത തൻഹാ അനിൽ ഫഹ്ഷാഇ വൽ മുങ്കർ. രോഗം മാറണമെന്ന ഉദ്ദേശത്തോടുകൂടി നിസ്കരിക്കരുതെങ്കിലും നിസ്കരിച്ചാൽ നന്നായി നിസ്കരിച്ച് സുന്നത്തെല്ലാം എടുത്ത് മുറ പോലെ നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ ശാരീരികമായി ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല. പിന്നെ അല്ലാഹ് കണക്കാക്കിയത് ഏതായാലും ഉണ്ടാകും. പാതിരാ സമയത്ത് എഴുന്നേറ്റുകൊണ്ട് 11 റക്അത്ത് വിത്ര് നിസ്കരിച്ച് സുജൂദെല്ലാം അല്പം ദീർഘിപ്പിച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് കൽബ് കൊടുത്തുകൊണ്ട് നിസ്കരിക്കുന്ന മനുഷ്യൻ രാവിലെ എഴുന്നേറ്റുകൊണ്ട് റോട്ടിലൂടെ എക്സസൈസിന് വേണ്ടി ഓടേണ്ടതില്ല. ഇന്ന സ്വലാത തൻഹാ അനിൽ ഫഹ്ഷാഇ വൽ മുങ്കർ. എല്ലാ കണുപ്പ് വേദനകളും എല്ലാ കാലുവേദനകളും എല്ലാ ഊരവേദനകളും എല്ലാ
ബ്രെയിനിന്റെ തകരാറെല്ലാം സുജൂദ് ദീർഘിപ്പിച്ചാൽ ദൂരീകരിക്കപ്പെട്ടു പോവുകയാണ്. ഇത് മെഡിസിൻ വശമാണെങ്കിൽ മനുഷ്യന്റെ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ നിന്ന് പൊങ്ങിവരുന്ന വിഷവസ്തുക്കളെല്ലാം സംസ്കാരം മൂലം നിർമാർജനം ചെയ്യപ്പെടുന്നു. സുബഹി നിസ്കരിച്ച് കട തുറക്കാൻ പോയ മനുഷ്യൻ അരി വാങ്ങാൻ ഒരു കസ്റ്റമർ വന്നുകൊണ്ട് വില ചോദിക്കുന്ന സമയത്ത് ഇന്നലെ കളവ് പറഞ്ഞിരുന്നു, ഇന്ന് ഞാൻ സുബഹി നിസ്കരിച്ച് വന്നവനാണ്, അതുകൊണ്ട് കളവ് പറയാൻ കഴിയുകയില്ല എന്നുള്ള മെസ്സേജ് നാക്കിൻ തുമ്പിലേക്ക് നിർഗളിക്കപ്പെടുന്നുവെങ്കിൽ നമ്മുടെ നിസ്കാരം അള്ളാഹു സ്വീകരിച്ചു എന്ന് മനസ്സിലാക്കാം. നിസ്കരിക്കുന്ന ബിസിനസ്സുകാരന്റെ നാക്കിലൂടെ കളവ് വരാൻ പാടില്ല. നിസ്കരിക്കുന്ന ബിസിനസ്സുകാരന്റെ നാക്കിലൂടെ വഞ്ചനയുടെ വാക്കുകൾ വരാൻ പാടില്ല. നിസ്കരിക്കുന്ന ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഒരർത്ഥത്തിലും ഒരാളെയും ഗീബത്തിന് മീമത്ത് പറയാനുള്ള മനസ്സ് വരാൻ പാടില്ല. നിസ്കരിക്കുന്ന മനുഷ്യൻ അകാരണമായി ക്ഷുഭിതനായിക്കൊണ്ട് പ്രശ്നമുണ്ടാക്കാൻ പാടില്ല. പരിശുദ്ധ ഖുർആനിന്റെ ആശയത്തിന്റെ അഗാധ ഗർത്തങ്ങളിലേക്ക് മനുഷ്യൻ ജൈത്രയാത്ര നടത്തുന്ന സമയത്ത് ഖുർആനിന്റെ അന്തരാളങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വശങ്ങളാണ് സുഹൃത്തുക്കളെ. ഇതിലാർക്കും തർക്കമില്ല. ഹദീസ് പറഞ്ഞാൽ അത് ശരിയാണോ അല്ലേ എന്നുള്ള ഡൗട്ട് ഉണ്ടാകും. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, നിസ്കരിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരരുതായ്മകളും ഉണ്ടാകരുത്, അഥവാ പ്ലീസ് വല്ല അരുതായ്മകളും പെട്ടെന്ന് അവിചാരിതമായി കടന്നുപോയാൽ പെട്ടെന്ന് അത് ഡിലീറ്റ് ചെയ്യാനുള്ള കുറ്റബോധം അവനിക്കുണ്ടാകും. ഇതാണ് സുഹൃത്തുക്കളെ ആരാധനയുടെ ഹലാവത്ത് എന്ന് പറയുന്നത്. ആർക്കെല്ലാം അനുഭവപ്പെടാറുണ്ട്, ആർക്കൊക്കെയാണ് നിസ്കാരത്തിന്റെ ലെവത്ത്? ബിരിയാണി കഴിച്ചാൽ, മന്തി കഴിച്ചാൽ, നെയ്ച്ചോറ് തിന്നാൽ, നല്ല ഷവർമ കഴിച്ചാൽ എന്തൊരു രസമാണ്! ഇതിലാർക്കും തർക്കമില്ല. ആരാധനയുടെ രസം, ആരാധനയുടെ ഹലാവത്ത്, ആരാധനയുടെ ലെവത്ത് ആർക്കൊക്കെയാണ് സുഹൃത്തുക്കളെ അനുഭവപ്പെടാറുള്ളത്? ഈ ലബ്ധത്തിലേക്ക് മനുഷ്യനെത്തിക്കഴിഞ്ഞാൽ പരിസരബോധമുണ്ടാവില്ല. പരിസരത്ത് നടക്കുന്നത് എന്താണ് എന്ന് അവന് ചിന്തിക്കാൻ കഴിയയില്ല. മഹാനായ ജുറൈജ് റളിയല്ലാഹു അൻഹു, ജുറൈജ് റളിയല്ലാഹുവിന്റെ കഥ നിങ്ങൾക്കറിയാം. ജുറൈജ് റളിയല്ലാഹു അൻഹു വലിയ ആബിദായ മനുഷ്യനാണ്, ആരിഫായ മനുഷ്യനാണ്. ഒരു നാളില്ലതാ ഉമ്മ ജുറൈജിനെ കാണാൻ വന്ന സമയത്ത് ജുറൈജ് റളിയല്ലാഹു അൻഹു നിസ്കാരത്തിലാണ്. രണ്ടാമത്തെ ദിവസവും മൂന്നാമത്തെ ദിവസവും വന്നു. ആ സമയത്തൊക്കെ ജുറൈജ് നിസ്കാരത്തിലാണ്. ദുആ ചെയ്തു, അല്ലാഹുമ്മ ലാ തുമിതുഹു ഹത്താ യൻദുറ ഇലാ വുജൂഹിൽ മുഅ്മിനാത്ത്. പടച്ചവനെ, എന്റെ മകനെ ഒരു വ്യഭിചാരിയായ പെണ്ണിന്റെ മുഖത്തു നോക്കാതെ നീ മരിപ്പിക്കരുത്. ഏത് ആളാണെങ്കിലും ഉമ്മ ദുആ ചെയ്താൽ അല്ലാഹു പെട്ടെന്ന് സ്വീകരിക്കും. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ ചിന്തിക്കുക, വല്ല ദേശത്തിന്റെയും സന്ദർഭങ്ങളിൽ മൈനസായി നമ്മുടെ സന്താനങ്ങൾക്കെതിരെ ദുആ ചെയ്യാൻ പാടില്ല. അല്ലാഹു ഫാലിൽ സ്വീകരിച്ചാൽ നമ്മൾ തന്നെയാണ് അതിന്റെ കെടുതികൾ അനുഭവിക്കേണ്ടി വരിക. ചുരുക്കി പറയട്ടെ, ജുറൈജ് റളിയല്ലാഹു അൻഹു ഉമ്മയോട് സംസാരിക്കാൻ കഴിയാതെ ഉമ്മ തിരിച്ചു പോവുകയാണ്. മഹാനായ ജുറൈജ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ തന്റെ ആരാധനയും ദിക്റുമായി മുമ്പോട്ട് പോകുന്ന സമയത്ത് ഒരു വേശ്യയായ ഒരു പെണ്ണ് വന്നുകൊണ്ട് ജുറൈജ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ നൃത്തമാടുകയാണ്. സുന്ദരിയായ ശരീരത്തിന്റെ ധവള ഭാഗങ്ങളെല്ലാം പ്രദർശിപ്പിക്കുന്ന ഒരു പെണ്ണ് നടന്നുപോയാൽ നോക്കാത്തവരില്ല. ആ പെണ്ണ് പോകുന്ന സമയത്ത് നോക്കാൻ പാടില്ല എന്ന മെസ്സേജ് ഹൃദയത്തിലേക്ക് വരുന്നവനാണ് ആരാധന സ്വീകരിക്കപ്പെട്ടവൻ. ജുറൈജ് റളിയല്ലാഹു അൻഹു അത് കാണുന്നു പോലും ഇല്ല. ജുറൈജ് റളിയല്ലാഹു അൻഹു അള്ളാഹുമായി ലയിച്ച ജീവിതത്തിലാണ് മുമ്പിലൊരു പെണ്ണ് വന്നുകൊണ്ട് നൃത്തമാടുന്നത് ജുറൈജ് കാണുന്നേയില്ല. അത്രക്ക്
റേഞ്ചിലാണ് ജുറൈജ് റളിയല്ലാഹു അൻഹു ഉള്ളത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ആരാധന അല്ലാഹു സ്വീകരിക്കുമ്പോൾ, അല്ലാഹുവിന്റെ അടുക്കൽ കബൂലാക്കപ്പെടുമ്പോൾ ദുനിയാവിന്റെ ഒരു കഥയും നമുക്ക് പരിചയമുണ്ടാവുകയില്ല. ജുറൈജ് റളിയല്ലാഹു അൻഹു അത് തീരെ കാണുന്നില്ല. ജുറൈജിനെ ഒരർത്ഥത്തിലും പേപ്പിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ആ പെണ്ണ് അങ്ങകലെ ചെന്നുകൊണ്ട് ഒരു മനുഷ്യനുമായി ബന്ധപ്പെട്ട് ഗർഭം ധരിച്ചു. ദിവസങ്ങളേറെ മുമ്പോട്ട് പോയി പെണ്ണ് പറഞ്ഞു വരുത്തി, ഇത് ജുറൈജിന്റെ ഗർഭമാണ്, ജുറൈജിന്റെ കുട്ടിയാണ്. എല്ലാവരും ആ ഒരു വിഷയം കേട്ട മാത്രയിൽ ജുറൈജിന്റെ പുര പൊളിക്കാൻ ചെന്ന് വീട് പൊളിക്കാൻ വീട് കയ്യേറി മഹാനായ ജുറൈജ് റളിയല്ലാഹു അൻഹുവിനെ അടിക്കുകയും ചീത്ത പറയുകയും ചെയ്തു. ആ ചീത്ത പറച്ചിലും ജുറൈജ് കേൾക്കുന്നില്ല, അടിയോ ഇടിയോ ഒന്നും ജുറൈജ് കേൾക്കുന്നില്ല. വഇബാദുർ റഹ്മാനിൽ ലദീന യംശൂന അലൽ അർളി ഹൗന വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. അല്ലാഹുവിന്റെ ഇഷ്ടദാസരായ ആളുകൾ, വഇബാദുർ റഹ്മാനിൽ ലദീന യംശൂന അലൽ അർളി ഹൗന, ലളിതമായി ജീവിതം നയിക്കുന്നവരാണ്. അവർക്കൊണ്ടൊരാൾക്കും ശല്യമുണ്ടാവുകയില്ല. അവരുടെ ജീവിതം കണ്ട് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു വരികയാണ്. അവരുടെ നാവ് കൊണ്ടോ അവരുടെ ശബ്ദം കൊണ്ടോ അവരുടെ ശ്വാസം കൊണ്ടോ ഒരു ജീവിക്ക് പോലും ശല്യമുണ്ടാവുകയില്ല. ഇതാണ് അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാർ. വഇബാദുർ റഹ്മാനിൽ ലദീന യംശൂന അലൽ അർളി ഹൗന, ആർഭാടരഹിതമായ ജീവിതമാണ്, ലളിതമായ ജീവിതം നയിക്കുന്നവരാണ്. വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ, ആരെങ്കിലും അരുതായ്മകൾ പറഞ്ഞാൽ അവർ അതിന് മറുപടി കൊടുക്കാതെ സലാം പറഞ്ഞു ഒഴിവാവുകയാണ്. ഈ രൂപത്തിൽ ജുറൈജ് റളിയല്ലാഹു അൻഹുവിന്റെ വീടതാ ആളുകൾ പൊളിച്ചു കഴിഞ്ഞു. ജുറൈജിനെ അടിക്കാൻ തുടങ്ങി. ജുറൈജ് പ്രതികരിക്കുന്നില്ല. ജുറൈജ് ഇങ്ങനെ ചിരിച്ചു ചിരിച്ചുകൊണ്ട് തന്റെ ആരാധനയുമായി മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ ഗത്യന്തരമില്ലാത്ത സമയത്ത് മഹാനായ ജുറൈജ് റളിയല്ലാഹു അൻഹുവിന്റെ ആഭ്യന്തര പ്രശ്നമാണ് എന്നറിഞ്ഞതിന്റെ ശേഷം ഈ ചെറിയ കുട്ടിയുടെ വയറിന് ഒരു ചൊട്ട് കൊടുത്തുകൊണ്ട് മന്നബൂക്, മോനെ നിന്റെ ഉപ്പാരാണെന്ന് ചോദിച്ച സമയത്ത് സംസാരിക്കാൻ പ്രായമെത്താത്ത ആ കുട്ടി അതാ പറയുന്നു, എന്റെ ഉപ്പ അങ്ങകലെയുള്ള ആട്ടിടയനാണ്. ഈ ഒരു സംസാരമുണ്ടായപ്പേക്ക് നേരത്തെ ഒരു കിംവദന്തി പരന്നുവെന്ന് അറിഞ്ഞതിന്റെ പേരിൽ അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ വന്നുകൊണ്ട് ജുറൈജ് റളിയല്ലാഹു അൻഹുവിന് തുരങ്കം വെച്ച ആളുകളെല്ലാം പാശ്ചാത്താപത്തിന്റെ റോളുമായി വന്ന് ജുറൈജിനോട് ഖേദിച്ചു മടങ്ങുന്നു. ഞങ്ങൾ നിങ്ങൾക്ക് നല്ല വീട് പണിതരാം. ജുറൈജ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കാവശ്യമില്ല, എനിക്കതിന്റെ കട്ടപ്പുര തന്നെ മതി എന്ന് പറഞ്ഞ് മഹാനായ ജുറൈജ് റളിയല്ലാഹു അൻഹു അതിന്റെ വഴിയിലേക്ക് നീങ്ങുന്നു. ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു റേഞ്ചിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിലും ഇതിന്റെ അടുത്തുകൂടെ എങ്കിലും സഞ്ചരിക്കാൻ Thank you.
محمد الوسيلة والفضيلة والدرجة الرفيعة محمد الذي ترزق الشفاعة അപ്പോൾ ആ ഒരു റേഞ്ചിലേക്ക് എത്താൻ നമുക്ക് കഴിയില്ലെങ്കിലും അത്തരത്തിലുള്ള ഒരവസ്ഥയിലേക്ക് എത്താനുള്ള ഒരു മനസ്സെങ്കിലും അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അപ്പോൾ ആരാധനകളുടെ ഹലാവത്ത് ലഭിക്കുന്ന ആളുകൾ എത്ര പേരുണ്ട്? മറ്റുള്ള എല്ലാ വസ്തുക്കളുടെയും രസമറിഞ്ഞതുകൊണ്ട് വീണ്ടും വീണ്ടും അതിലേക്ക് വരികയാണ്. പക്ഷേ ഇബാദത്തിന്റെ ലദ്ദത്ത് എന്തുകൊണ്ട് നമുക്ക് അനുഭവപ്പെടുന്നില്ല? ഭക്ഷണത്തിൽ അല്പം ഉപ്പ് കുറഞ്ഞു പോയാൽ ഉടൻ തന്നെ അത് പരിഹരിക്കപ്പെടാൻ നാം ശ്രമിക്കുകയാണ്. നിസ്കരിക്കുന്നു, ദിക്ർ നടത്തുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, നമ്മുടെ അരുതായ്മകൾക്ക് യാതൊരു മാറ്റവുമില്ലാതെ തുടരുകയാണെങ്കിൽ അതുകൊണ്ട് ഫലം കുറവായിരിക്കും. അതുകൊണ്ട് അതിൻ്റെ യഥാർത്ഥ കേട്, എന്തുകൊണ്ട് ഇങ്ങനെയുള്ളൊരു രസം വരുന്നില്ല എന്ന ചെറിയൊരു അന്വേഷണമാണ് നാം നടത്തേണ്ടത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ എല്ലാ സ്രോതസ്സുമാണ് ഹൃദയം എന്ന് പറയുന്നത്. ആ ഹൃദയത്തിലുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ടാണ് നമുക്ക് ആരാധനയുടെ ഹലാവത്ത് ലഭിക്കാത്തത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഫിത്രത്തല്ലാഹില്ലത്തി ഫതറന്നാസ അലൈഹാ, എല്ലാ മനുഷ്യനിക്കും ഒരു ഫിത്രത്തുണ്ട്, നല്ല എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊള്ളാനും എല്ലാ ചീത്ത കാര്യങ്ങളെ വർജിക്കാനുമുള്ള ഒരു അവസ്ഥയിലാണ് മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വതആല പടക്കുന്നത്. അതുകൊണ്ട് തന്നെ കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്രത്തി ഫഅബവാഹു യുഹവ്വിദാനിഹി വയുനസ്റാനിഹി. ബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എല്ലാ കുട്ടികളും ജനിക്കുന്നത് നല്ലത് സ്വീകരിക്കാനുള്ള പക്വതയിലാണ്, പിന്നെ അവനെ താറുമാറാക്കുന്നത് സാഹചര്യമാണ്. മാതാവും പിതാവും മക്കള് വിടക്കാവാനും നന്നാവാനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സാഹചര്യമായതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ പ്രത്യേകമായി പറയുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ഈ ഫിത്രത്ത്, നല്ല കാര്യങ്ങളൊക്കെ സ്വീകരിക്കാനുള്ള ഈ ഒരു അവസ്ഥ, ആ അവസ്ഥക്ക് താറുമാറി വരുന്ന സമയത്താണ് ആരാധകരുടെ അഭിരുചി നമുക്ക് അനുഭവപ്പെടാത്തത്. നല്ല ലൈം കുടിച്ച ഒരു ഗ്ലാസ്സിലേക്ക് നമ്മൾ പാലൊഴിച്ചാൽ എത്ര രീതിയിലുണ്ടാകും? ഒരുപക്ഷെ പാല് പെട്ടെന്ന് ഡാമേജായി പോകും. അല്ലെങ്കിൽ പാലും ലൈമും കൂടിയുള്ള മിക്സ്ഡ് ആയ ഒരു രസമുണ്ടാവുകയും പാലിന്റെ രുചി അഭിരുചിക്കാതിരിക്കുകയും ചെയ്യും. ഇതേ പ്രകാരത്തിലാണ് സുഹൃത്തുക്കളെ, ഹൃദയത്തിൽ വേണ്ടാത്ത ഒരുപാട് അരുതായ്മകളുമായി നിസ്കാരത്തിലേക്ക് നിന്നാൽ ആ നിസ്കാരത്തിന്റെ യഥാർത്ഥ രുചി നമുക്ക് അറിയയില്ല. ഇടക്കിടക്കൊരു ചെറിയ രുചി അറിയുമെങ്കിലും പൂർണ്ണ രുചി നമുക്ക് അനുഭവപ്പെടുന്നില്ല. നാം എല്ലാ സ്ഥലങ്ങളിലും വയലായ സ്ഥലങ്ങളിലെല്ലാം നെല്ല് ഉണ്ടാക്കാറുണ്ട്. നെല്ല് ഉണ്ടാക്കുന്നതിൻ്റെ പ്രഥമ സ്റ്റേജ് ആ സ്ഥലത്തുള്ള എല്ലാ കേടുപാടുകളും വൃത്തിയാക്കി മണ്ണ് നന്നായി ഉഴുത് റെഡിയാക്കി എല്ലാ കളകളെയും നീക്കിക്കൊണ്ടാണ് നല്ല വിത്ത് അവിടെ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നത്. നേരെ മറിച്ച് അതൊന്നും ചെയ്യാതെ ഈ കാട്ടിൽ കൊണ്ടുവന്ന് വിത്ത് വിതറിപ്പോയാൽ നെല്ല് ഉണ്ടാവുകയില്ല. ഇതേ പ്രകാരത്തിൽ മനുഷ്യന്റെ ഹൃദയം മോശമായി പോയാൽ, ആ ഹൃദയത്തോടുകൂടി അള്ളാഹുവിനെ അഭിമുഖീകരിച്ചാൽ, അള്ളാഹുവിനോട് മുനാജാത്ത് ചെയ്താൽ അതിൻ്റെ യഥാർത്ഥ രുചിയിലേക്ക് നമുക്ക് എത്താൻ കഴിയില്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശരീരശുദ്ധി അവനിക്കുണ്ടായിരിക്കണം, രണ്ടാമത് മാനസികമായി ശുദ്ധി ഉണ്ടായിരിക്കണം, മൂന്നാമത് സാമ്പത്തികമായ ശുദ്ധി അവനുണ്ടായിരിക്കണം, നാലാമത്തേത് ലൈംഗികമായ ശുദ്ധി അവനിക്കുണ്ടായിരിക്കണം. ഈ നാല് ശുദ്ധിയും വളരെ പ്രധാനപ്പെട്ട വിഷയമാകുന്നു. കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ത്വഹാറത്തിന്റെ വിശദീകരണം പറയുന്ന കൂട്ടത്തിൽ ത്വഹാറത്തുൽ ബാത്തിനിയ്യത്തു, ആന്തരിക ശുദ്ധിയെ കുറിച്ച് എടുത്തു പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിലേക്ക് നിസ്കരിക്കാൻ നിൽക്കുന്നൊരു മനുഷ്യൻ
സാമ്പത്തികമായ ക്രമക്കേട് നടത്തിയവനാകാൻ പാടില്ല. ഇന്ന് ആ രംഗത്ത് വളരെ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, കുലൂ മിൻ തയ്യിബാത്തി മാ റസഖ്നാകും, നിങ്ങൾക്ക് നൽകിയ തയ്യിബാത്തിനെ നിങ്ങൾ കഴിക്കണം. തയ്യിബാത്ത് എന്ന് പറഞ്ഞാൽ ശരീരത്തിനുള്ള എല്ലാ പോഷകങ്ങളും അടങ്ങിയ ഭക്ഷണം മാത്രമേ മനുഷ്യൻ കഴിക്കാൻ പാടുള്ളൂ. എല്ലാ വൈറ്റമിൻസുകളും അടങ്ങിയ ശരീരത്തിന് സൈഡ് എഫക്റ്റ് ഉണ്ടാക്കാത്ത നല്ല വിഭവ സമൃദ്ധമായ ഭക്ഷണം മാത്രമേ മനുഷ്യൻ കഴിക്കാൻ പാടുള്ളൂ. നേരെ മറിച്ച് ഒരാള് ഇതൊന്നും പരിഗണിക്കാതെ ശരീരത്തിന് തകരാറുണ്ടാക്കുന്ന ഭക്ഷണം അവൻ കഴിക്കാൻ തുടങ്ങിയാൽ പെട്ടെന്ന് ഉണ്ടാവുന്നില്ലെങ്കിലും വളരെ കാലം ചെന്നതിന്റെ ശേഷം അവന്റെ ശരീരം ക്ഷയിച്ചു പോകുന്നു. കള്ളുകുടിച്ചാലും മദ്യപിച്ചാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചാലും ഇതാണ് നമുക്ക് അനുഭവപ്പെടാനുള്ളത്. വേറൊരു വ്യാഖ്യാനം എന്താണെന്നറിയുമോ? കുലൂമിൻ തയ്യിബാത്തി മാ റസഖ്നാകും, നിങ്ങൾ ആശങ്കരഹിതമായ ഭക്ഷണം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ആശങ്കയുള്ള ഭക്ഷണം കഴിക്കാൻ പാടില്ല. അനുവദനീയമായത് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. തീർത്തും അനുവദനീയമായ ഹലാലായ ഭക്ഷണം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. പ്രധാനപ്പെട്ട ഈ രണ്ട് വ്യാഖ്യാനങ്ങൾ അനുസരിച്ചുകൊണ്ടും നേരത്തെ ഞാൻ പറഞ്ഞ എല്ലാ വൈറ്റമിൻസുകളും അടങ്ങിയ ശരീരത്തിന് നല്ല ഓജസ് ഉണ്ടാക്കുന്ന ഫുഡാണോ അവൻ കഴിച്ചതെങ്കിൽ അവന്റെ ബോഡി ഉഷാറാകും. നേരെ മറിച്ച് കഴിക്കാൻ പാടില്ലാത്ത എല്ലാ ഭക്ഷണങ്ങളും അവൻ കഴിച്ചു കഴിഞ്ഞാൽ ശരീരം തകർന്നു പോകുന്നു. ഇതേ പ്രകാരത്തിൽ ആശങ്കയുള്ള ശുബഹയുള്ള ഹറാമായ ഭക്ഷണം കഴിച്ചാൽ ആത്മീയമായി മനുഷ്യൻ തകർന്നു പോകുന്നു. രണ്ട് വ്യാഖ്യാനമനുസരിച്ചും അപകടം തന്നെയാണ്. ഉണ്ട് ജീവിതത്തിൽ അനുവദിക്കപ്പെടാത്ത ഒരു ഭക്ഷണവും ഉള്ളിലേക്ക് കടത്താൻ ആരും കടക്കുന്നതെല്ലാവരും ശ്രദ്ധിക്കണം. മാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണും, ഒരു മനുഷ്യനെ കുറിച്ച് ഹബീബായ റസൂൽ വിശദീകരിക്കുകയാണ്. അയാൾ ഇങ്ങനെ യാ റബ്ബി യാ റബ്ബി യാ റബ്ബി എന്ന് പറഞ്ഞുകൊണ്ട് യാത്ര ചെയ്ത് അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വമതഅമൂ ഹറാം, അയാൾ കഴിക്കുന്ന ഭക്ഷണം ഹറാമാണ്. വമൽബസുഹു ഹറാമൻ, അയാളെ അയാളുടെ ഡ്രസ്സ് ഹറാമാണ്. വമസ്കനുഹു ഹറാം, ഇയാൾ പാർക്കുന്ന വീടും ഹറാമാണ്. ഫന്നാ യുസ്തജാബു ലിദാലിക, പിന്നെ എങ്ങനെയാണ് അയാൾക്ക് ആൻസർ നൽകപ്പെടുക? ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മുസ്ലിമായ മനുഷ്യൻ ഒരു വീട് നിർമ്മിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് ആദ്യമേ അവൻ പെട്ടെന്ന് പറയുന്നു, അതിനെന്തിനാണ് നമുക്ക് പറമ്പിന്റെ ആധാരം കൊണ്ടുപോയി ബാങ്കിൽ വെക്കാൻ പറ്റൂലേ? ബാങ്കിൽ വെച്ചുകൊണ്ട് 500,000 കടമെടുക്കുക, ഇതാണ് ഒരു മുസ്ലിമിന്റെ ഹൃദയത്തിലേക്ക് ആദ്യമായി വരുന്നത്. അങ്ങനെ ബാങ്കിൽ ആധാരം വെച്ചുകൊണ്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തുകൊണ്ട് പലിശ കൊടുത്തുകൊണ്ട് വീടുണ്ടാക്കിയാൽ അതിന് രസം കുറയും, അതിന് ഹലാവത്ത് കുറയും. പൂർണ്ണമായ വിശീകരണം ഞാൻ അതിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. വമസ്കനുഹു ഹറാമുൻ, അയാളെ പാർപ്പിടം ഹറാമാണ്. നോക്കൂ സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, 100 രൂപ കൊണ്ട് വാങ്ങിയ ഒരു ഡ്രസ്സ് 99 രൂപയും അവൻ അധ്വാനിച്ചുണ്ടാക്കിയ ഡ്രസ്സ് തന്നെയാണ്. 1 രൂപ മാത്രം അവിഹിതമായ മുതല് കൊണ്ട് വാങ്ങിയതാണ്. 99 രൂപയും ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിച്ചത് തന്നെയാണ്. 1 രൂപ അതാ മറ്റൊരുവന്റേത് അകാരണമായി തൃപ്തിയില്ലാതെ കരസ്ഥമാക്കിക്കൊണ്ട് 100 ഒപ്പിച്ച് വാങ്ങുന്ന ഡ്രസ്സ് അതിട്ട് നിസ്കരിച്ചാൽ പ്രതിഫലം കുറയുന്നു. ഖാല റസൂലുള്ളാഹി, അതുകൊണ്ട് തന്നെ പാർപ്പിടം ശുദ്ധമായിരിക്കണം, അവനിട്ട ഡ്രസ്സ് ശുദ്ധമായിരിക്കണം, അവൻ കഴിക്കുന്ന ഭക്ഷണം നല്ല ശുദ്ധമായ ഭക്ഷണമായിരിക്കണം. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട നിബന്ധനയാണ്. തിരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, വഅമലു സ്വാലിഹൻ, സ്വാലിഹായ അമൽ നിങ്ങൾ ചെയ്യണം. സ്വാലിഹായ അമൽ ചെയ്യാൻ തൗഫീഖ് കിട്ടണമെങ്കിൽ
ഹലാല് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ഹൃദയം ഈ വക എല്ലാ ശുദ്ധിയും കൈവരിച്ച ഹൃദയമായിരിക്കണം. സാമ്പത്തിക ശുദ്ധി കൊണ്ട്, അതുകൊണ്ട് സുഹൃത്തുക്കളെ, ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ, മറ്റുള്ള രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരും ഒരു രൂപ പോലും തൃപ്തിയില്ലാത്ത മുതല് നമ്മുടെ മക്കൾക്ക് കൊണ്ടുകൊടുക്കാൻ പാടില്ല. ഓട്ടോറിക്ഷ ഓട്ടുന്ന ചെറിയ ചെറിയ ആളുകളുണ്ടാകും, അല്ലാഹു അവർക്കൊക്കെ ബർക്കത്ത് നൽകുമാറാകട്ടെ. 35 രൂപയാണെങ്കിൽ 40 കൊടുത്ത് പിന്നെ ഒന്നും പറയാതെ ചില്ലറയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടിയെടുത്തുകൊണ്ട് ഈ കസ്റ്റമറെ മുഖം നോക്കാതെ ഓടിക്കളയുന്നവനെ ഇങ്ങനെ ഒരു 10, 15, 5, 2 രൂപ തൃപ്തിയില്ലാത്ത മുതല് നിന്റിലേക്ക് കടന്നു വന്നാൽ അത് വലിയ പരാജയമായിരിക്കും കേട്ടോ. ഗൾഫിലോട്ട് പോയി 6 മാസം കഴിയുമ്പോഴേക്ക് വലിയ ഫ്ളാറ്റ് എടുക്കുകയാണ്, വലിയ കാർ എടുക്കുകയാണ്. എന്താണ് അയാളെ ജോലി? പറയേണ്ട ആവശ്യമില്ല. പലരും പറയാറുണ്ട് വലിവാണ്. വലിവ് എന്ന് പറഞ്ഞാൽ അവിടെ ശ്വാസം മുട്ടുന്നാണ്. ഗൾഫിൽ വലിവ് എന്ന് പറഞ്ഞാൽ അറബിന്റെ മേശയുടെ വലിപ്പ് ഇങ്ങനെ വലിക്കുക. അങ്ങനെ അകാരണമായി എടുത്തുണ്ടാക്കിയ റിയാലും ദീനാറും ദിർഹംസും കൊണ്ട് ഇവിടെ അതാ വീട് എടുക്കുകയാണ്. ആ വീട്ടിൽ ഖിയാമത്ത് നാൾ വരെ സമാധാനമുണ്ടാകുന്നില്ല. ചിന്തിക്കൂ മുസ്ലിമേ, നമ്മളെല്ലാവരും ചിന്തിക്കണം. അതുകൊണ്ട് തന്നെ ഒരു വീടുണ്ടാക്കുന്ന സമയത്ത് 2 റക്അത്ത് ഇസ്തിഖാറത്തിന്റെ നിസ്കാരം നിർവഹിച്ചുകൊണ്ട് ഹലാലായ മാർഗത്തിലൂടെ ഈ വീട് നിർമ്മിക്കാൻ എനിക്ക് നീ തൗഫീക്ക് തരണമെന്ന പ്രാർത്ഥനയാണ് മനുഷ്യൻ ചെയ്യേണ്ടത്. അങ്ങനെ സാമ്പത്തികമായ ശുദ്ധി, ശാരീരികമായ ശുദ്ധി, ലൈംഗികമായ ശുദ്ധി, ഇങ്ങനെ 4 തരത്തിലുള്ള ശുദ്ധി മനുഷ്യൻ കൈവരിക്കണം. ആ ശുദ്ധി കൈവരിച്ച ഹൃദയത്തോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ആരാധന നിർവഹിച്ചാൽ, അള്ളാഹുവിനോട് ആരാധന നിർവഹിച്ചാൽ അതിന്റെ യഥാർത്ഥ ഫലം നാം കണ്ടറിയും, നമുക്ക് അനുഭവപ്പെടാൻ കഴിയും. ഞാൻ പറഞ്ഞത് മനുഷ്യനെ അള്ളാഹു തആല പടക്കുന്നത് എല്ലാ നല്ല കാര്യങ്ങൾ സ്വീകരിക്കാനും എല്ലാ തിന്മകൾ വരുന്ന സമയത്ത് ഒരു ആന്റി വൈറസും അവന്റെ ശരീരത്തിലുണ്ട്. ആ ആന്റി വൈറസ് അതാ തിന്മ വരുന്ന സമയത്ത് പെട്ടെന്ന് പിടിച്ച് ഡിലീറ്റ് ആക്കി കളയുന്നു. ആന്റി വൈറസ് വൈറസ് ഓടിക്കുക, എല്ലാ തിന്മകളും ഡിലീറ്റ് ആക്കി കളയുന്ന ഒരവസ്ഥയാണ് ഫിത്രത്തല്ലാഹില്ലതി ഫതറന്നാസ അലൈഹാ. ഈ ഒരു സാഹചര്യത്തിൽ മനുഷ്യന്റെ ശരീരത്തിൽ ഒരാളോടും പക ഉണ്ടാകുന്നില്ല, ഒരാളോടും അരുതായ്മകളില്ല, ഒരു മനുഷ്യനെ കാണുന്ന സമയത്തും ശത്രുത ഉണ്ടാകുന്നില്ല. ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് അല്ലാഹു ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ, ഈ സദസ്സിലേക്ക് കടന്നു വന്നാൽ ഒരാൾക്കൊരു പ്രശ്നമല്ല. എല്ലാവരും നിന്ന് ബഹുമാനിച്ച് ആദരിച്ച് അവിടത്തെ ചെരുപ്പെടുക്കാൻ വേണ്ടി മത്സരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. നേരെ മറിച്ച് വേറൊരു തമ്മാടി കടന്നു വരികയാണെങ്കിൽ എന്താടാ എന്നൊരു സ്ഥലത്ത് നിന്ന് എടുക്കും. എന്താ അതിന്റെ കാരണം? ആ തമ്മാടി കടന്നു വരുന്നത് ശത്രുതാ മനോഭാവത്തോടുകൂടിയാണ്. ഞാൻ നല്ല സന്തോഷത്തോടുകൂടെ വേണ്ടു പറഞ്ഞാൽ നിങ്ങൾക്കും സന്തോഷമുണ്ടാകും. ഞാൻ ചീത്ത പറച്ചിലിന്റെ വാളാണെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിലും അതിന്റെ എഫക്റ്റ് കാണും, നിങ്ങൾക്ക് എന്നോട് ശത്രുതയുണ്ടാകും. ഇതേ പ്രകാരത്തിൽ മനുഷ്യന്റെ ഈ ഹൃദയത്തിൽ യാതൊരു വേണ്ടാത്ത രംഗങ്ങളും ഇല്ലാത്ത രീതിയാണെങ്കിൽ ഒരാളും അയാളോട് എതിർക്കില്ല. ഏത് തമ്മാടിയാണെങ്കിലും ശത്രുവാണെങ്കിലും ആ ശത്രുവിനോട് എനിക്ക് മനസ്സിലൊന്നുമില്ല. ആ അവസ്ഥയുണ്ടായാൽ ശത്രു നമ്മളെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുകയാണ്. എന്തേ അതിന്റെ കാരണം? എന്റെ മനസ്സിൽ ഒരാളോടും വെറുപ്പില്ല, അതുകൊണ്ട് തന്നെ അയാളോട് ആർക്കും വെറുപ്പുമില്ല. ചില ആളുകളൊക്കെ മയ്യത്ത് നിസ്കരിച്ചാൽ വലിയ ജനാവലിയാണ്. അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്താണ് അതിന്റെ കാരണം? എല്ലാ ആളുകളും വന്നിരിക്കുന്നു, അയാളൊരു നല്ല മനുഷ്യനാണ്, ആരോടും വേണ്ടാത്തരം പറയാറില്ല, ആരെയും ഗീബത്ത് പറയാറില്ല, നമീമത്ത് പറയാറില്ല. എങ്ങനെയാണോ നമ്മുടെ മനസ്സിന്റെ ക്ലിയറൻസ് അതേ പ്രകാരത്തിലിരിക്കും നമ്മളോടുള്ള പെരുമാറ്റവും. ഈ തരത്തിലേക്ക് ഹൃദയത്തിലൊന്നുമില്ലാത്ത
ഹൃദയത്തിലൊരു വേണ്ടാത്രവും ഇല്ലാത്ത കടന്നു വരാത്ത നല്ല ജപ്പാൻ ആന്റി വൈറസ് ഉള്ള മഹാന്മാരാ ആന്റി വൈറസ് ഉള്ള ഹൃദയത്തിന്റെ ഉടമകളാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ. ആ ഔലിയാ സിംഹത്തിനെ കാണുന്ന സമയത്ത് സിംഹം അവരുടെ മുമ്പിൽ വരികയാണ്. നമ്മുടെ മുമ്പിലൊക്കെ ഒരു സിംഹം വന്നാൽ പൊട്ടെന്ന് ചാടി പിടിക്കും. ഒരു പാമ്പ് വന്നാൽ പാമ്പുടൻ തന്നെ നമ്മയെ കൊത്താൻ ഒരുങ്ങുകയാണ്. എന്തേ അതിന്റെ കാരണം? പാമ്പ് നല്ലി പാമ്പിനെ തീർക്കണമെന്ന മനസ്സോടുകൂടി നമ്മൾ പോകുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള മൈനസായ സിഗ്നൽസ് പാമ്പ് മനസ്സിലാക്കി പാമ്പതാ കൊത്താൻ വരികയാണ്. നിങ്ങൾ കണ്ടില്ലേ ചെറിയ കുട്ടികൾ പാമ്പിനെ തൊട്ട് കളിക്കുന്നത്? ചെറിയ കുട്ടികളടുത്ത് കാക്ക വരും. നമ്മുടെ അടുത്ത് കാക്ക വരുമോ? വരൂല. കാക്ക എട്ടാലടക്കം ഇങ്ങനെ എങ്ങനെ കളിക്കും? നമ്മളടുത്തേക്ക് വരികയില്ല. കാരണം എന്താ? നമ്മള് കാക്കനെ വെടിവെക്കണമെന്നുള്ള ചിന്താഗതിയോടുകൂടിയാണ് നിൽക്കുന്നത്. അത് കാക്കക്ക് നേരത്തെ മെസ്സേജ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കാക്കയും ശത്രുതാപരമായി ഒരു ശത്രുവിനെ പോലെ നമ്മെ കാണുകയാണ്. സിംഹം ഒരു ശത്രുവിനെ പോലെ നമ്മെ കാണുകയാണ്. പാമ്പ് ഒരു ശത്രുവിനെ പോലെ നമ്മെ കാണുകയാണ്. ചെറിയ കുട്ടികളുടെ മനസ്സിൽ അതില്ല. അതുകൊണ്ട് തന്നെ കോഴികളോടും കാക്കകളോടും പൂച്ചകളോടും സിംഹത്തിനോടൊക്കെ അവർക്ക് വലിയ താല്പര്യമാണ്. പാമ്പ് ഇല്ല പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. എന്താണ് അതിന്റെ കാരണം? അവരുടെ ഹൃദയത്തിലേക്ക് മൈനസുകൾ കടന്നു വന്നിട്ടില്ല. ഈ ഒരവസ്ഥയുള്ള ആളുകളാണ് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ. അവർക്കാരോടും ശത്രുതയില്ല. ആര് ചീത്ത പറഞ്ഞാലും പറയുന്നത് പറഞ്ഞു കൊള്ളട്ടെ എന്ന ചിന്തയാണ്. എന്നെ കുറിച്ച് ചീത്ത പറഞ്ഞാൽ ഞാൻ സ്റ്റേജ് കെട്ടി 10,000 സ്റ്റേജ് കെട്ടി 10,000 ചീത്ത അങ്ങോട്ട് പറയുന്നില്ല. നല്ല മനുഷ്യനാണോ എന്ന് അറിയാനുള്ള മാനദണ്ഡം അങ്ങോട്ട് ചീത്ത പറഞ്ഞാൽ ഇങ്ങോട്ട് തിരിച്ചടിക്കയില്ല. ഇന്ന് നല്ലവരെന്ന് പറയപ്പെടുന്ന പല ആളുകളും ചീത്ത പറച്ചിലിൽ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് ആരോടും പകയില്ല, ആരോടും ശത്രുതാ മനോഭാവമില്ല. ആരെന്ത് ചെയ്താലും അത് അള്ളാഹുവിന്റെ അക്കൗണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അവരുടെ യാത്ര ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. ഈ ഒരവസ്ഥയിലേക്ക് നമ്മൾ തിരിച്ചുപോയാൽ ആരാധിക്കപ്പെടും. ആരാധന നിർവഹിക്കുന്ന സമയത്ത് എന്തോ ഒരു റാഹത്ത് അവനിക്ക് അനുഭവപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അൽ ഖൽബു യകൂനു മരീദൻ കമാ കാനൽ ജസദു മരീദാ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഒരു ഹദീസിന്റെ വെളിച്ചത്തിൽ ചില മഹാന്മാർ പറയുന്നു, നബി എന്താണ് പറഞ്ഞത്? ഇന്നൽ ഖുലൂബ തസ്തൗ കമാ യസ്തൗൽ ഹദീദ്. ഇരുമ്പ് എങ്ങനെയാണോ തുരുമ്പാകുന്നത് അതേ പ്രകാരത്തിൽ മനുഷ്യന്റെ ഹൃദയം തുരുമ്പ് പിടിക്കും. അറവുകാരന്റെ കത്തി ഒരു മണിക്കൂർ അറകാതെ മുറിക്കാതെ അവിടെ മൂലയിലിട്ടാൽ റസ്റ്റ് ഉടൻ തന്നെ വരികയാണ്. ഇതേ പ്രകാരത്തിൽ ഇന്നൽ ഖുലൂബ തസ്തൗ കമാ യസ്തൗൽ ഹദീദ്. ഇരുമ്പിന് റസ്റ്റ് പിടിക്കുന്നത് പോലെ കൽബിന് റസ്റ്റ് പിടിക്കും. കസ്റത്തു തിലാവത്തിൽ ഖുർആൻ. എന്തയാ റസ്റ്റ് നീക്കാനുള്ള മരുന്ന് എന്താണെന്നറിയുമോ? ഖുർആൻ പാരായണം വർദ്ധിക്കുക. വകസ്റത്തു ദിക്രില്ലാഹ്, ഹൃദയത്തിന്റെ ഉള്ളിൽ തട്ടിക്കൊണ്ടുള്ള ദിക്ര്. ദിക്ര് ചെല്ലുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം ഒത്തുകൊണ്ടുള്ള ദിക്ര്. ഹൃദയം റെസ്റ്റ് പിടിച്ചാൽ അതിന്റെ മരുന്നാണ് ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കുക, ദിക്ര് ഏറെ ചെല്ലുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ചില പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, അൽ ഖൽബു യകൂനു മരീദാ, ഖൽബ് രോഗിയാകും, കമാ കാനൽ ജസദു മരീദാ, ബോഡി രോഗിയാകുന്നത് പോലെ ഹൃദയത്തിന്ന് ചെറിയൊരു നെഞ്ചുവേദന ഉണ്ടായാൽ പല മേഖലകളിലേക്കും നമ്മുടെ ഹൃദയം പോവുകയാണ്. അതെന്താണ്? അറ്റാക്ക് ആവോ എന്ന് പറയുമ്പോഴേക്ക് വേദന ഇങ്ങനെ കൂടി കൂടി വരും. അപ്പോൾക്ക് അവിടുന്ന് മറ്റേ തുടങ്ങും. സുഹൃത്തുക്കളെ, ഇങ്ങനെയുള്ള ചെറിയൊരു തലവേദന ഉണ്ടാകുമ്പോഴേക്ക് പെട്ടെന്ന് വണ്ടിയെടുത്ത് ഡോക്ടറെ സമീപിക്കുന്നു. എന്തേ കാരണം? മരണത്തിന്റെ ഭയമാണ്.
എന്നാൽ ഹൃദയം രോഗിയായി പോയി. ആളുകളെ കാണുന്ന സമയത്ത് ഗീബത്ത് പറയാനുള്ള ആഗ്രഹം, അന്യ മുതൽ കാണുന്ന സമയത്ത് അത് വസൂലാക്കാനുള്ള തീരുമാനം, ഏവരെ കാണുന്ന സമയത്ത് ഞാനാണ് വലിയവനെന്ന ധിക്കാരത്തിന്റെ മനോഭാവം, ഈ രോഗത്തിനൊരു പാരസെറ്റാമോൾ വരെ ഇന്ന് വരെ വാങ്ങിക്കഴിക്കാൻ മനുഷ്യൻ തയ്യാറായിട്ടില്ല. ഇതിന്റെ ചികിത്സയിലേക്ക് മനുഷ്യൻ പോകുന്നില്ല. ഇങ്ങനെ രോഗം പിടിപെട്ടിട്ടുണ്ട് തന്നെ മനുഷ്യൻ ഓർമ്മല്ല. അങ്ങനെ ഒരു ടെസ്റ്റ് വരെ നടത്താൻ നമ്മൾ റെഡിയല്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, കൽബിന് നല്ല ചികിത്സ കൊടുക്കണം, കൽബിന് നല്ല ചികിത്സ കൊടുക്കണം. ആ ചികിത്സന്റെ ഒരു വഴിയാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, വസ്ബിർ നഫ്സക مع الذين يدعون ربهم بالغداة والعشي ولا تعد عيناك عنهم تريد زينة الحياة الدنيا ولا تطع من أغفلنا قلبه عن ذكرنا واتبع هواه وكان أمره فرطا واصبر نفسك നമ്മുടെ നഫ്സിനെ കൊണ്ടുപോയി നല്ലൊരു ഡോക്ടറെ ഏൽപ്പിച്ചു കൊടുക്കുക. വിശേഷണമാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നത്, രാവിലെയും വൈകുന്നേരവും അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ദിക്ർ ചൊല്ലുന്ന ആളുകൾ, നിങ്ങളെ നഫ്സിനെ കൊണ്ടുപോയി തളച്ചിടുക, ഏൽപ്പിച്ചു കൊടുക്കുക. എന്തേ അവരെ ദിക്ര സദസ്സിന്റെ താല്പര്യം? വീട് നിർമ്മിക്കാനല്ല, വലിയ വലിയ ആഡംബര കാറുകൾ വാങ്ങാനല്ല, വലിയ വലിയ കച്ചവടത്തിൽ ഷെയർ കൂടാനല്ല അവര് ദിക്ർ ചെല്ലുന്നത്. അള്ളാഹുവിന്റെ ദീനിനെ നിലനിർത്താൻ മതസ്ഥാപനങ്ങൾ ഉണ്ടാക്കി, അതുവഴി ജനങ്ങൾക്ക് വിദ്യ പകർന്നു കൊടുക്കാൻ, പള്ളികൾ ഉണ്ടാക്കി ജനങ്ങൾക്ക് നിസ്കരിക്കാൻ സ്ഥലമില്ലാത്ത സ്ഥലത്ത് പള്ളി ഉണ്ടാക്കി പാവങ്ങളായ ആളുകൾക്ക് റിലീഫ് വിതരണം ചെയ്യാൻ. യുരീദൂന വജ്ഹഹു, ഞാൻ പറയുന്നത് എല്ലാ വിഷയത്തിനും വ്യാജന്മാര് വിപണിയിൽ ഇറങ്ങുന്നത് പോലെ എല്ലാ തലങ്ങളിലും വ്യാജന്മാര് വിരസുന്ന കാലഘട്ടമാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത്, എവിടെയാണ് നിങ്ങളെ മനസ്സ് കൊണ്ടുപോയി കൊടുക്കേണ്ടത്? യദഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശീ യുരീദൂന വജ്ഹഹു, അല്ലാഹുവിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിക്കുന്ന, അല്ലാഹുവിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിക്കുന്ന നല്ല നല്ല മനുഷ്യന്മാരെ കൊണ്ടുപോയി മനസ്സങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുക. ഭൗതികമായ ഒരു താല്പര്യവുമില്ല. നമുക്കറിയാം ഈ ചെറിയ കുഗ്രാമത്തിൽ സീറോയിൽ നിന്ന് തുടങ്ങി നല്ല ഒരു ദർസും ഇഫ്ലടക്കമുള്ള ഒരു ദർസ് ഇവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പള്ളിയുടെ എക്സ്ട്രാ ചെലവുകളൊക്കെയും ഇതുമൂലം നടന്നു പോകുന്നുണ്ട്. മദ്രസ നടക്കുന്നുണ്ട്, നല്ല ആവശ്യത്തിന് വേണ്ടി മാത്രമേ ഇത് നടത്തുന്നുള്ളൂ. ജനങ്ങൾക്ക് നല്ല ആത്മീയ അനുഭൂതിയോടൊപ്പം ഇത്തരത്തിലുള്ള സംരംഭങ്ങളുമായി ലക്ഷ്യം വെക്കുന്ന അതിമഹത്തായ പരിപാടിയായതുകൊണ്ടാണ് നിങ്ങൾക്കെല്ലാവർക്കും അനുഭവം എടുക്കുന്നത്, അതിന്റെ ഫലങ്ങൾ നിങ്ങൾ അറിയുന്നത്. അല്ലാണ്ട് പായസം ഉറപ്പിക്കാൻ നിങ്ങൾ വരൂലല്ലോ. എല്ലാവരും അതിന്റെ രുചി അറിഞ്ഞതുകൊണ്ടാണ്. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ, ആരാധന ചെയ്തിട്ട് ഒരു രസം കിട്ടുന്നില്ല, ഒരു മൂഡ് കിട്ടുന്നില്ല എന്ന് പറയാറുണ്ട്. ഇതിനുള്ള പരിഹാരമാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്, വസ്ബിറ നഫ്സക മഅല്ലദീന യദൂന റബ്ബഹും ബിൽ ഗദാതി, പ്രഭാതത്തിലും പ്രദോഷത്തിലും അല്ലാഹുവിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ദിക്ർ ചൊല്ലുന്ന, അല്ലാഹുവിനെ സ്മരിക്കുന്ന ആളുകൾക്ക് കൊണ്ടുപോയി മനസ്സിനെ ഏൽപ്പിച്ചു കൊടുക്കുക. വലാ തഉദു ഐനാകൻഹും തുരീദു സീനത്തൽ ഹയാതി ദുനിയാ, ഭൗതികമായ കാര്യലാഭം ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ പാടില്ല. വലാ തുതിയുമന്ന നഖ്ഫൽനാ ഖൽബഹു, ഖൽബ് മൂടപ്പെട്ട ആളുകളുടെ അരികത്ത് കൊണ്ടുപോവാൻ പാടില്ല. വത്തബ ഹവാഹു വകാന അംറുഹു ഫുർതാ, എല്ലാ അനാചാരങ്ങളും നിർവഹിക്കുന്ന, എല്ലാ തോന്നിവാസങ്ങൾക്കും ആഹ്വാനം ചെയ്യുന്ന ആളുകളെ കൂടെ കൂടാൻ പാടില്ല. അവരുടെ അരികത്ത് കൊണ്ടുപോയി മനസ്സിനെ കൊടുക്കാൻ പാടില്ല.
നല്ല മനുഷ്യരരുത്ത് കൊണ്ടുപോയി. നല്ലൊരു ഗൈഡ് നമുക്ക് വേണം. യാത്ര പോകുന്ന സമയത്ത് നല്ലൊരു ഗൈഡ് വേണം. നമ്മളെല്ലാവരും അള്ളാഹുവിലേക്കുള്ള യാത്ര ആരംഭിക്കേണ്ടതുണ്ട്. പലരും ഇങ്ങനെ ഒരു യാത്രയെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. വേറെ ചില ആളുകൾ യാത്ര പോവണം എന്ന മനസ്സ് എന്ന ചിന്തയുമായി ഇങ്ങനെ നടക്കുകയാണ്. വേറെ ചില ആളുകൾ യാത്ര പോകാനുള്ള എല്ലാ സാമഗ്രികളും വാങ്ങി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു, വീട്ടിന്ന് പുറത്തു പോയിട്ടില്ല. വേറെ ചില ആളുകൾ സാമഗ്രികളൊക്കെ വാങ്ങിക്കൊണ്ട് വീട്ടിൽ നിന്നതാ യാത്ര തിരിച്ചിരിക്കുകയാണ്. വേറെ ചില ആളുകൾ വൈമൽ ഇങ്ങനെ കുടുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ചില ആളുകൾ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി വരുന്നതുമായി കാത്തു നിൽക്കുകയാണ്. വേറെ ചില ആളുകൾ റെയിൽവേയിൽ പോയിക്കൊണ്ട് വണ്ടി കയറി വഴിയിൽ വെച്ച് വണ്ടി കേടായി എവിടെ നിന്ന് നിലവിളിക്കുകയാണ്. വേറെ ചില ആളുകൾ കുറെ യാത്ര ചെയ്തിട്ട് പോലും അള്ളാഹുവിലേക്ക് ഇറങ്ങാനുള്ള ഓർഡർ കിട്ടാതെ വിഷമിക്കുകയാണ്. വേറെ ചില ആളുകൾ യാത്ര ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ അരികത്തേക്ക് എത്തിയിരിക്കുകയാണ്. വേറെ ചില ആളുകൾ അവിടെ നിന്നും ഉന്നത സ്പേസിലേക്ക് ഉയർത്തപ്പെട്ടുകൊണ്ട് വിരാജിക്കുകയാണ്. ഇതാണ് അള്ളാഹുവിലേക്കുള്ള യാത്രയുടെ കഥകൾ. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, യാത്രക്കിടയിൽ വണ്ടി തകരാറായി, ടയറ് പഞ്ചറായി, വേറെ വണ്ടി വിളിക്കാൻ കഴിയാത്ത ഒരാളെ കൂടെയും യാത്ര പോകാൻ പാടില്ല. നല്ല ഗൈഡായിരിക്കണം നമ്മുടെ ഗൈഡ്. ആ ഗൈഡ് പോകുന്ന സമയത്ത് ഒരു നമ്മൾ പോയി നോക്കുക, വഴിയറിയാത്ത ഗൈഡിന്റെ കൂടെ യാത്ര പോയാൽ. ഞങ്ങളൊരു ദിവസം ഈ കാസർഗോഡ് എടുത്തൊരു കല്യാണത്തിന് പോയി, കൂടെ അറിയുന്നവർ പോയി പോയി പോയിക്കും, പോയിന്റെ വക്കത്തായിട്ട് അങ്ങോട്ട് റോഡില്ല. എന്നതുപോലെ വഴിയറിയാത്ത ഗൈഡിന്റെ കൂടെ മന്ദീപവിച്ച ഹൃദയത്തിന്റെ ക്ലിയറൻസിന് വേണ്ടി ചെയ്യുന്ന യാത്രയിൽ വഴിയറിയാത്ത ഗൈഡിന്റെ കൂടെ യാത്ര ചെയ്താൽ സൈഡ് എഫക്ട് ഏറ്റവും കൂടുതലാകും, ഭ്രാന്തന്മാരായി പോകും. അതുകൊണ്ട് തന്നെ നല്ല ആ ഗൈഡാണ് യാ അയ്യുഹല്ലദീന മനുത്തഖുല്ലാഹ വകുനൂ മഅസ്സാദിഖീൻ. സത്യം പറയുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ, അള്ളാഹുവിന് വേണ്ടി മാത്രം നിലകൊള്ളുന്ന നല്ല ഗൈഡിന്റെ കൂടെ ഓരോ മനുഷ്യനും യാത്ര ചെയ്യണം. ആ യാത്ര ചെയ്തുകൊണ്ട് ആ ഗൈഡിന്റെ സഹായത്തോടുകൂടെ നമ്മുടെ ഹൃദയത്തിൽ കടന്നുകൂടിയ എല്ലാ അശുദ്ധ വാക്കുകളും എല്ലാ വേണ്ടാത്തരങ്ങളും ഒഴിവാക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് നമ്മളെത്തണം. മഹാന്മാരായ ആളുകൾ പഠിപ്പിക്കുന്നു, മനുഷ്യനെന്ന് പറഞ്ഞാൽ നിർവഹിക്കപ്പെട്ടത്, അവനെ സൃഷ്ടിക്കപ്പെട്ടത് മൂന്ന് പ്രധാന ഘടകങ്ങളിലൂടെയാണ്. ഒന്ന് ബുദ്ധിയാണ്, രണ്ട് ശരീരമാണ്, മൂന്ന് ആത്മാവാണ്. ഈ മൂന്ന് ഘടകങ്ങളും പ്രധാനപ്പെട്ട ഘടകമാണ്. മഹാന്മാരായ ആളുകൾ പഠിപ്പിക്കുന്നു, ഈ മൂന്ന് ഘടകങ്ങളും അതിപ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ഈമാൻ അള്ളാഹു നമുക്ക് നൽകുന്നത്, അമീമാൻ നൽകുന്നത് ബുദ്ധിയുടെ മസലഹത്തിന് വേണ്ടിയാണ്. ഇഹ്സാൻ നൽകുന്നത് ആത്മാവിന്റെ മസലഹത്തിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളൊക്കെ നൽകുന്നത് ശരീരത്തിന്റെ മസലഹത്തിന് വേണ്ടിയാണ്. ഈ മൂന്ന് ഭാഗവും ക്ലിയർ ആയിരിക്കണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് ഇസ്ലാം എന്താണ്, ഈമാൻ എന്താണെന്ന് ചോദിച്ചു. ലാസ്റ്റ് ചോദിക്കുന്നു, മൽ ഇഹ്സാനു യാ റസൂലല്ലാഹ്, എന്താണ് സുഹൃത്തുക്കളെ ഇഹ്സാൻ? അൻതഅബുദല്ലാഹ കഅന്നക തറാ, നീ അള്ളാഹുവിനെ കാണുന്ന രീതിയിൽ അള്ളാഹുവിനെ ഇബാദത്ത് എടുക്കുക. നമ്മളാരും അള്ളാഹിനെ കാണുന്നില്ല. നിസ്കരിക്കുന്ന സമയത്ത് ചെറിയൊരു കൊതു വരുമ്പേക്ക് മാന്താൻ തുടങ്ങുകയാണ്, വേണ്ടാത്തരങ്ങൾ ചെയ്യാൻ തുടങ്ങുകയാണ്, മനുഷ്യന്റെ ചിന്ത മാറിപ്പോവുകയാണ്. ഈ ഒരവസ്ഥയുമില്ലാതെ അള്ളാഹുവിനെ കാണും പ്രകാരത്തിൽ ആരാധന നിർവഹിക്കുക. അള്ളാഹുവിനെ നാം കാണുന്നില്ലെങ്കിൽ അള്ളാഹു നമ്മെ വീക്ഷിക്കുന്നു എന്ന രീതിയിൽ ഇബാദത്ത് ചെയ്യുക. ഈ ഒരവസ്ഥയിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നവരാണ് ആത്മീയ ഗൈഡുമാർ. അള്ളാഹുവിനെ കാണുന്നു, എന്റെ പ്രവർത്തനം അള്ളാഹു വീക്ഷിക്കുന്നുണ്ട്, അതുകൊണ്ട് അരുതായ്മകൾ ചെയ്യരുത് എന്ന ഭാവത്തോടുകൂടി ആരാധന നിർവഹിക്കുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യനെ ഉയർത്തലാണ് ആത്മീയ ഗൈഡുമാരുടെ താല്പര്യം. അങ്ങനെയുള്ള നല്ല ആത്മീയ ഗൈഡുമാരെ കൂടെ കൂടിയാൽ സുഹൃത്തുക്കളെ, ഹൃദയത്തിന്റെ
വേണ്ടാത്ത എല്ലാ രോഗങ്ങളും നിർമാർജനം ചെയ്യപ്പെടുകയാണ്. അങ്ങനെ സ്ഫുടം ചെയ്യപ്പെട്ട ഹൃദയത്തിൽ കിബറുണ്ടാകുന്നില്ല, ഹസദുണ്ടാകുന്നില്ല, വേറൊരു കാര്യവും ഉണ്ടാകുന്നില്ല. ആ ഒരവസ്ഥക്ക് വേണ്ടിയാണ് ബദർ മജ്‌ലിസിൽ പങ്കെടുക്കുന്നത്. ആ ഒരവസ്ഥ കൈവരിക്കാനാണ് സുഹൃത്തുക്കളെ നമ്മളെല്ലാം ദിക്ർ ചൊല്ലുന്നത്. ഒറ്റ കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, രോഗം ബാധിച്ച ഹൃദയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രോഗമാണ് കോപമെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രോഗമാണ്. ഒരു മനുഷ്യൻ റസൂലുള്ളാഹിന്റെ ഹദറത്തിലേക്ക് വന്നുകൊണ്ട് പറയുന്നു, ഔസിനീ യാ റസൂലല്ലാഹ്, നബിയെ വല്ലതും നിർദ്ദേശിച്ചു തരണം. നിസ്കാരം നോമ്പൊക്കെണ്ട്, അതിന്റെ അപ്പുറം എന്തെങ്കിലുമൊക്കെ ദിക്ർ പറഞ്ഞിരണം. അയാൾ പറയുന്നത്, നബി പറയുന്നു, മോനെ നീ കോപിക്കരുത്, ദൂരെ നിന്ന് വന്ന്. പിന്നെ വന്ന് അയാള് കോപിക്കരുത് എന്നാണ് എന്നോട് പറഞ്ഞത്. റസൂലുള്ളാഹി തങ്ങൾക്ക് തെറ്റുപറ്റിയോ? ഇയാള് വീണ്ടും ചോദിക്കുന്നു, ഔസിനീ യാ റസൂലല്ലാഹ്, നബിയെ വല്ലതും നിർദ്ദേശിച്ചു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തഗളബ്, മോനെ കോപിക്കരുത്. മൂന്നാം പ്രാവശ്യം അയാൾ ചോദിച്ചു, നബി പറഞ്ഞു, കോപിക്കാൻ പാടില്ല. റസൂലുള്ളാഹി തങ്ങൾക്ക് ആ വന്ന മനുഷ്യന്റെ മാനസികാവസ്ഥ അറിയാം. അയാള് വല്ലാത്തൊരു ചൂടനാണ്, അയാള് എല്ലാത്തിനും കോപിക്കുന്ന മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ അയാളോട് നബി പറഞ്ഞു, മോനെ നീ കോപമൈവാക്കണം, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എന്തയാളോട് ഹജ്ജ് ചെയ്യണം, നോമ്പെടുക്കണം, മറ്റ് കർമ്മങ്ങളെല്ലാം ചെയ്യണമെന്ന് പറയാതെ മോനെ നീ കോപിക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? സുഹൃത്തുക്കളെ, ഒരാൾ നിസ്കരിക്കുന്നവൻ, നോമ്പെടുക്കുന്നവൻ, എല്ലാ വർഷവും ഹജ്ജിന് പോകുന്നവൻ, എല്ലാ മാസത്തിലും ഉംറക്ക് പോകുന്നവൻ, എല്ലാ ദിവസത്തിലും പാതിരാക്കി എഴുന്നേറ്റുകൊണ്ട് നിസ്കാരം നിർവഹിക്കുന്നവൻ, ഒരവസ്ഥയിൽ കോപിച്ചുകൊണ്ട് തന്റെ ഭാര്യയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് ഒരു കത്തിയെടുത്ത് ഭാര്യന്റെ മുഖത്തൊരു കുത്തുകൊടുത്താൽ എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് പറഞ്ഞത്, മോനെ നീ കോപിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇന്ന് പങ്കെടുത്ത ഒരാൾ പോലും വീട്ടിൽ ചെന്ന് ഇനി ഒരു കാരണത്താലും ഭാര്യമാരോട് കോപിക്കാൻ പാടില്ല. റസൂലുള്ളാഹിനോട് വല്ലതും നിർദ്ദേശിച്ചു തരാൻ പറഞ്ഞ മനുഷ്യനോട് ഹബീബായ റസൂലുള്ളാഹി പറയുന്നു, മോനെ കോപിക്കരുത്. എന്തൊക്കെയാണ് മനുഷ്യൻ കോപിച്ചുകൊണ്ട് ചെയ്തു കൂട്ടുന്നത്? എന്തെല്ലാം സൈഡ് എഫക്റ്റുകളാണ് കോപം മൂലം മനുഷ്യനിലേക്ക് ഡൗൺലോഡ് ചെയ്യപ്പെടുന്നത്? അതുകൊണ്ട് നല്ല ക്ലിയർ ഉള്ള ഹൃദയത്തിന്റെ ഉടമകൾക്ക് ഇസ്ലാമിന്റെ ചില കാര്യങ്ങൾ വേണ്ടാത്തരങ്ങൾ കാണിക്കുമ്പോഴുണ്ടാകുന്ന കോപമൊഴിച്ച് ദുനിയവിയായ ഒരു കാര്യത്തിനും കോപിക്കാൻ പാടില്ല. ഇത് നല്ല ക്ലിയർ ഉള്ള ഹൃദയത്തിന്റെ ഉടമയാണ്. ഞാൻ നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് മോശമായ ഹൃദയത്തിന്റെ പ്രധാനപ്പെട്ട അടയാളമാണ് കോപിക്കുക എന്ന് പറയുന്നത്. കോപം മൂലം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. നമ്മളെ ഭാര്യമാരെ പോയി മുഖത്തൊരടി അങ്ങോട്ട് കൊടുത്ത് എന്തൊരു പാതുകമാണ്, രാവിലെ മുതൽ വൈകുന്നേരം വരെ നിനക്ക് വേണ്ടിയും എന്റെ സന്തതികൾക്ക് വേണ്ടിയും അധ്വാനിക്കുന്ന ഒരു ഭാര്യ, ആ ഭാര്യ ഉണ്ടാക്കിയ ഭക്ഷണത്തിൽ ചെലപ്പം രുചി കുറഞ്ഞു പോയതിന്റെ പേരിൽ ഭാര്യയുടെ മുഖത്തടിച്ചുകൊണ്ട് തോന്നിവാസം പറയുന്ന മുസ്ലിമേ, എവിടെയാണ് നമ്മുടെ നിസ്കാരം ഫലം കാണുന്നത്? എവിടെയാണ് നമ്മുടെ ദിക്ർ ഫലം കാണുന്നത്? ദിക്റിൻ റിസൾട്ട് എവിടെയാണ് കാണുന്നത്? അതുകൊണ്ട് നിരവധി വിഷയങ്ങൾ ഈ വിഷയമായി ഓർമ്മപ്പെടുത്താനുണ്ടായിരുന്നു. പക്ഷേ അവസരവും സമയവും അനുവദിക്കാത്തത് കൊണ്ട് ഞാനതിലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഒരു ജീവിതത്തിൽ ഒരർത്ഥത്തിലും കോപമുണ്ടാകാൻ പാടില്ല. മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഹൃദയത്തിലേക്ക് ഒരു മുസ്ലിമായ മനുഷ്യനെ കുറിച്ചും ഒരു വേണ്ടാത്ത വികാര വിചാരങ്ങൾ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. ശുദ്ധമായ ഖുർആനിൽ നിരവധി പ്രാർത്ഥനകൾ റസൂലുള്ളാഹി അല്ലാഹു തആല പഠിപ്പിച്ചിട്ടുണ്ടതില്ല.
ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان إيمان إلى أي بدأ برني ويا ആളുകൾക്കും ഞങ്ങൾക്കും പുറത്തു തരണം. എന്നിട്ട് അല്ലാഹു പറയുന്നു, വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനു റബ്ബനാ ഇന്നക റഊഫുർ റഹീം. ഒരു മുസ്ലിമായ മനുഷ്യനെ കുറിച്ചും നമ്മൾ മോനെ അമ്മക്കാണ്, മോനെ അരപ്പനാണ്, ഓ മറ്റോനാണ് എന്ന ഒരു വിചാരം തോന്നാൻ പാടില്ല. പ്യുർ മനസ്സിന്റെ അടയാളമാണ് ഖുർആൻ പറയുന്നത്. ഇതൊക്കെ മനസ്സിൽ വെച്ച് ജഗപുകയാക്കി ഇങ്ങനെ നടന്നുകൊണ്ടാണ് മനുഷ്യന് രോഗങ്ങൾ ഉണ്ടാകുന്നത്. ഒരു മുസ്ലിമിനോട് വിദ്വേഷം വെച്ച് പുലർത്തിയാൽ അവന് കൂടുന്ന സംഗതിയാണ് രക്തസമ്മർദ്ദം. രക്തസമ്മർദ്ദം കൂടിയാൽ ശരീരത്തിൽ വേണ്ടാത്ത ഹോർമോണുകളുടെ പ്രവാഹമാണ്. വേണ്ടാത്ത ഹോർമോണുകളുടെ പ്രവാഹം ഉണ്ടാകുന്ന സമയത്താണ് ബ്രെയിനിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ ചെയ്യപ്പെടുന്നത്. അങ്ങനെയാണ് മനുഷ്യൻ വീണുപോകുന്നത്. അത് പ്രശ്നമല്ല, അത് അള്ളാഹുവിന്റെ കഥയല്ല, നടക്കട്ടെ. ദുനിയാവല്ലേ അതൊക്കെ ഉണ്ടാകും എന്ന ഒരു ചിന്തയിലേക്ക് നമ്മുടെ മെമ്മറി ചേഞ്ച് ചെയ്യുക. ആ ചേഞ്ച് ചെയ്യാനുള്ള അവസ്ഥയിലേക്ക് എത്തിക്കാനുള്ള കാരണങ്ങളാണ് സുഹൃത്തുക്കളെ വിക്രുന്ദ്വേകളെല്ലാം. നമ്മുടെ മനസ്സിൽ ഒരാളെ കുറിച്ചും വേണ്ടാത്തരം തോന്നാൻ പാടില്ല. ഒരു അമുസ്ലിമായ മനുഷ്യനെ കണ്ടാൽ ബഹുമാനപ്പെട്ട വസ്ദാലിമാം പറയുന്നു, ഒരു അമുസ്ലിമായ മനുഷ്യനെ കണ്ടാൽ എന്നേക്കാൾ ഉത്തമൻ അവനാണ് എന്ന് തോന്നണം. അതെങ്ങനാ തോന്നുക? 80 വയസ്സ് പ്രായമുള്ള അമുസ്ലിമായ മനുഷ്യൻ ഇപ്പോൾ കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് വന്നാൽ അയാൾ ഡയറക്റ്റ് സ്വർഗത്തിലാണ്. ഞാനും 80 കൊല്ലേലേ ജീവിക്കുന്നത്, ഞാൻ ഇപ്പോ എന്റെ അവസ്ഥ ഇപ്പൊ എന്താണ്? ഇത്ര കാലമായി ഞാൻ ഇങ്ങനെ തെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്നേക്കാൾ എന്തുകൊണ്ടും ഖൈർ അവനാണെന്ന തോന്നലുണ്ടാകണം. ഒരു ദോഷിയായ മനുഷ്യനെ കാണുന്ന സമയത്ത് അവൻ എന്നേക്കാൾ ഖൈറാണെന്ന് തോന്നണം. എന്താണ് കാരണം? അയാളെ ദോഷം കൊണ്ട് അല്ലാഹുവയാക്ക് എല്ലാ പാപങ്ങളും പൊറുത്തിരിക്കാം, എനിക്ക് ദോഷവുമില്ല, പാപം പൊറുക്കുന്നുമില്ല. ഇങ്ങനെയാണ് ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നേണ്ടത്. ഞാനൊന്നുമല്ല, എന്നേക്കാൾ വലിയവനാണ് മറ്റവനെന്നിങ്ങനെ തോന്നിക്കൊണ്ടിരിക്കണം. നമ്മളൊക്കെ ഞാൻ തന്നെ വലിയ ആളെന്ന്. അതുകൊണ്ട് ഒരു മുസ്ലിമായ മനുഷ്യനെ കുറിച്ചും ഗീബത്ത് പറയാൻ പാടില്ല, നമീമത്ത് പറയാൻ പാടില്ല, വേണ്ടാത്ത ഒന്നും ചെയ്യാൻ പാടില്ല. ഇങ്ങനെ റാഹത്തായി ജീവിക്കാനുള്ള നല്ല ഒരവസ്ഥ എത്തലാണ് ദിക്റിന്റെയും അതുപോലെ ഈ മജ്ലിസുകളെ കൊണ്ടുള്ള ഇത്തരം മജ്ലിസുകളെ കൊണ്ടുള്ള എല്ലാത്തിൻ്റെയും താല്പര്യവും പ്രധാന അജണ്ടയും അത് തന്നെയാണ്, മനുഷ്യന്റെ ഹൃദയം നന്നാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അലാ ഇന്ന ഫിൽ ജസദില മുദഅതൻ, ശരീരത്തിലൊരു മാംസത്തിന്റെ ഭാഗമുണ്ട്. ഇദാ സലുഹത്ത് സലഹൽ ജസദ് കുല്ലുഹു, അത് റെഡിയാണെങ്കിൽ ശരീരം മുഴുവനും ഓക്കെയാണ്. വൈദാ ഫസദത്ത്, അതിന് തകരാറ് വന്നാൽ ശരീരം വീക്കായി പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇതിന്റെ രണ്ട് വ്യാഖ്യാനങ്ങളാണുള്ളത്. ഒന്ന് സാധാരണ നാം കേൾക്കുന്ന വ്യാഖ്യാനം, മനസ്സിൽ വേണ്ടാത്തരങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. മറ്റൊരു മെഡിസിൻ പരമായ വ്യാഖ്യാനം എന്താണെന്നറിയുമോ? ഹൃദയമാണ് സുഹൃത്തുക്കളെ ശരീരത്തിലേക്ക് ബ്ലഡെല്ലാം അയക്കുന്നത് ഹൃദയത്തിൽ നിന്നാണ്. നടക്കാനുള്ള ഓജസ് കിട്ടാൻ ഹൃദയത്തിൽ നിന്ന് ബ്ലഡ് കൊടുക്കണം. മെമ്മറി വർക്ക് ചെയ്യാൻ ഹൃദയത്തിൽ നിന്ന് രക്തം പോകണം. ഇദാ സലുഹത്ത്, ആ ഹൃദയത്തിന്റെ ബ്ലഡ് സർക്കുലേഷൻ മിആ ഫിൽ മിആ 100% ക്ലിയർ ആണെങ്കിൽ നടക്കുമ്പോൾ കടച്ചിലില്ല, കോണി കയറുമ്പോൾ ഊരവേദനയില്ല, മണിക്കൂറുകളോളം നിന്നാൽ തലകറക്കമില്ല. കാരണം നിൽക്കുന്ന സമയത്ത് കൂടുതൽ പെട്രോൾ ആവശ്യമായതുകൊണ്ട് ഹൃദയത്തിൽ നിന്ന് ആവശ്യത്തിനനുസരിച്ച് പമ്പിങ് നടക്കുകയാണ്. ഓടുന്ന സമയത്ത് കാലിലേക്ക് കൂടുതൽ ബ്ലഡ് വേണം. എത്രയാണോ നിങ്ങൾ ഓടുന്നത് നമ്മൾ അയക്കാൻ തയ്യാറാണെന്ന് ഹൃദയം പറയുന്നു. അതുകൊണ്ട് സ്വലഹൽ ജസദു കുല്ലുഹു, ശരീരം 100% ക്ലിയർ ആകുന്നു. ഓടുന്ന സമയത്ത് പകുതിയോ കാ ശതമാനമാണോ ബ്ലഡ് ഹൃദയം കൊടുക്കുന്നതെങ്കിൽ അവന്റെ കാല് തകരാറാവുകയാണ്. അരമണിക്കൂർ നിൽക്കുമ്പോഴേക്ക് തലകറങ്ങി വീഴുകയാണ്.
കുറെ ഓടുമ്പേക്ക് കഥക്കുകയാണ്, ഉരവേദനയാണ്, ഡിസ്ക് വേദനയാണ്, നെഞ്ചു വേദനയാണ്. എന്തേ അതിന്റെ കാരണം? ഇതാ സ്വലുഹത്ത് സലുഹൽ ജസദു കുല്ലുഹു, ഹൃദയമാകുന്ന ആ ട്രാൻസ്ഫോമർ നല്ല പ്രവർത്തനമാണ്, ഒരു കുഴപ്പവുമില്ല, ബോഡിയൊക്കെ ഓക്കെയാണ്. അതിന്റെ സർക്കുലേഷൻ കുറച്ചുകൊണ്ടിരിക്കുമ്പോൾ ശരീരത്തിന് തകരാറ് വരുകയാണ്. ഒരവസരത്തിൽ ഹൃദയം പറയുന്നു, നിനക്ക് രക്തമില്ല. മെമ്മറിയിലേക്ക് പാസ് ചെയ്യപ്പെടേണ്ട ഹൃദയം, പാസ് ചെയ്യപ്പെടേണ്ട ബ്ലഡ് ഹൃദയം കൊടുക്കാതിരിക്കുമ്പോൾ 100% സമരം പ്രഖ്യാപിക്കുമ്പോഴാണ് ഫസദൽ ജസദു കുല്ലുഹു. അതാണ് സുഹൃത്തുക്കളെ അറ്റാക്ക് എന്ന് പറയുന്നവർ ഇന്നതിനെ ആധുനിക വൽക്കരിച്ച് ബ്ലോക്ക് എന്ന് പറഞ്ഞു കൊണ്ടുപോയുകയാണ്. ബ്ലോക്കാണെങ്കിലും അറ്റാക്കാണെങ്കിലും 14 സംവത്സരങ്ങൾക്കപ്പുറം ഹബീബ് പറയുന്നു, ഇദാ സലുഹത്ത് സലുഹൽ ജസദു കുല്ലുഹു വഇദാ ഫസദത്ത് ഫസദൽ ജസദു കുല്ലുഹു. ഹൃദയത്തിന്റെ ദൗത്യം ഫുൾ നിർത്തലാക്കപ്പെട്ടാൽ മനുഷ്യൻ തകരാറായി പോകുന്നു, അറ്റാക്കായി പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നു, പരിഹാരങ്ങളില്ല. ഇതേ പ്രകാരത്തിൽ ഹൃദയം ശത്രുക്കളുടെ വിഹാര കേന്ദ്രമായാൽ കിബറിന്റെയും ഹസദിന്റെയും തോന്നിവാസത്തിന്റെയും സ്റ്റാൻഡായി മാറിക്കഴിഞ്ഞാൽ പാതിരാ സമയമാകുമ്പോഴേക്ക് ബസ് സ്റ്റാൻഡ് ചില ആളുകളുടെ പിടിയിൽ അമരുകയാണ്. ആ സമയത്ത് അങ്ങോട്ടൊരാൾക്കും കടന്നു ചെല്ലാൻ കഴിയാത്ത മട്ടിലാണ്. ഇതേ പ്രകാരത്തിൽ സൃഷ്ടാവിന്റെ ഔദാര്യം നോക്കിക്കാണേണ്ട വിശാലമായ രാജാവ് ഹൃദയമതാ ശത്രുക്കളുടെ പിടിയിലമർന്നാൽ ഫസദൽ ജസദു കുല്ലുഹു, ശരീരം മുഴുവനും നാശമായി പോകും. ഇതാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. രോഗിയിലെ മരുന്ന് പിടിക്കാത്തൊരവസ്ഥ എത്തിയാൽ ഡോക്ടർ പറയും നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ. ഇതേ പ്രകാരത്തിൽ ഹൃദയത്തിലും മരുന്ന് പിടിക്കാത്ത, ദിക്ർ പിടിക്കാത്ത, ഖുർആൻ പിടിക്കാത്ത, ദിക്ർ ചൊല്ലിയിട്ട് ഉള്ളിലേക്ക് കടക്കാത്ത സ്റ്റേജിലേക്ക് മനുഷ്യൻ ഉയരുന്നു. ഖുർആൻ പറയുന്നു കല്ലബൽ റാനല ഖുലൂബിഹിം, ഹൃദയം മുഴുവനും തകരാറായി മരുന്ന് പിടിക്കാത്തൊരവസ്ഥയിലെത്തിക്കഴിഞ്ഞു. ഫസദൽ ജസദു കുല്ലുഹു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു നിരവധി ഹൃദയത്തിന്റെ സവിശേഷതകൾ. ഖുർആൻ പറയുന്നു ഫഹിയ കൽ ഹിജാറത്തി ഔ അശദ്ദു ഖസ്വതൻ, ചില ഹൃദയങ്ങളുണ്ട് കല്ലാണ്, കല്ലിനേക്കാൾ കടുപ്പപ്പെട്ടതാണ്. എന്ത് പറഞ്ഞാലും അതിനോട് പറയണ്ടെന്ന് പറയുന്ന ആളുകൾ. വൈന്ന മിനൽ ഹിജാറത്തിലമായ തഫജ്ജറു മിൻഹുൽ അൻഹാറു, കല്ലിനേക്കാൾ കടുപ്പപ്പെട്ടതാണെന്ന് പറയാൻ കാരണം കല്ലിലുണ്ട് ഹാറുകൾ, പൊട്ടിയൊലിക്കുന്ന കല്ലുകളുണ്ട്. വൈന്ന മിൻഹാലമായ ശഖഖു ഫയഖ്റുജു മിൻഹുൽ മാഉ, നെടുകെ പിളർന്ന് ജലം വലിക്കുന്ന കല്ലുകളുണ്ട്. വൈന്ന മിൻഹാലമായ ഹബിതു മിൻ ഖശിയത്തില്ലാഹ്, പടച്ച റബ്ബിനെ പേടിച്ചുകൊണ്ട് കരയുന്ന കല്ലുകളുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഇതിനേക്കാളൊക്കെ റേഞ്ച് കൂടിയ ഹൃദയമായി പോയി മനുഷ്യ ഹൃദയം. ഈ ഒരവസ്ഥ മാറ്റിയെടുക്കാനാണ് വരുതെ വരുതെ തന്നെ ദിക്ർ ചൊല്ലുക, ദിക്റിലൂടെയും പ്രാർത്ഥനയിലൂടെയും മഹത്തുക്കളായ ആളുകളെ സ്നേഹിക്കുന്നതിലൂടെയുമാണ് ഹൃദയം നേരത്തെ പറഞ്ഞ ഫിത്രത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുക. ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മറ്റൊരു മരുന്നാണ് സുഹൃത്തുക്കളെ പാതിരാക്ക് എഴുന്നേറ്റുകൊണ്ട് നിസ്കരിക്കുന്ന ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കുന്നു, അതുകൊണ്ട് നമ്മളെല്ലാവരും താടിയിലും തലയിലും വെള്ളരോമങ്ങൾ വന്നുകൊണ്ട് കയറ്റിയ ചാർജെല്ലാം കഴിഞ്ഞുകൊണ്ട് ഇനി പെട്ടെന്ന് റീചാർജ് ചെയ്യുകയെന്നുള്ള മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മുസ്ലിമേ, ഇന്നു മുതൽ നിങ്ങൾ വീട്ടു പോയാൽ 5 മണിക്കോ 4:56 or 4:57 കൊടുക്കുന്ന ബാങ്കിന്റെ മുമ്പ് ഒരു 4.5 മണിക്കോ 4 മണിക്കോ എഴുന്നേറ്റുകൊണ്ട് 2 റക്അത്ത് നിസ്കരിച്ചുകൊണ്ട് ആരും കാണാനില്ലാത്ത സമയത്ത്, എല്ലാവരും നിദ്രയിൽ ആണ്ടുകിടക്കുന്ന സമയത്ത് എഴുന്നേറ്റുകൊണ്ട്
രണ്ടറക്കാത്ത് തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് നിങ്ങൾ ഉയർത്തിക്കോളൂ. അള്ളാഹു ഒരിക്കലും തട്ടുകയില്ല. ഞാൻ ഓർമ്മ നിർത്തുകയാണ് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അരയിൽ വന്നുകൊണ്ട് പറയുന്നു, നബിയെ പഠിച്ചതെല്ലാം മറന്നുപോവുകയാണ്, നിങ്ങളിൽ നിന്ന് കേൾക്കുന്ന എല്ലാ കാര്യങ്ങളും മറന്നുപോവുകയാണ്. അലിയാരോട് നിബിധങ്ങൾ പറയുന്നു, വെള്ളിയാഴ്ച പ്രഭാതത്തിൽ വെള്ളിയാഴ്ച സുബഹിന്റെ മുമ്പ് എഴുന്നേറ്റുകൊണ്ട് രാത്രി മൂന്നായി ഭാഗിച്ച് അതിന്റെ ലാസ്റ്റ് ഭാഗം, നല്ല റേഞ്ചുള്ള സമയമാണ്, വൈഫൈ ആണ്, ഇവിടെ ഇപ്പൊ ഫാസ്റ്റ് വൈഫൈ ആണെങ്കിൽ എല്ലാവരും ഉണ്ടാവും, ഒരുപാട് പറവാനുണ്ട്, പക്ഷേ വൈഫാൻ ഇവിടെ ടൈമില്ല, എല്ലാവരും ഇങ്ങനെ കുത്തും. എന്നതുപോലെ വെള്ളിയാഴ്ച സുബഹിന്റെ മുമ്പ് ഒരു തുലുത്ത് മൂന്നിലൊന്നിന്റെ സമയത്തിൽ നല്ല റേഞ്ചാണ്, വൈഫൈ ഫാസ്റ്റ് റേഞ്ചാണ്. അലിയെ നീ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞോളൂ. അലി റളിയല്ലാഹു അൻഹു നിത്യമാക്കി. അതിന്റെ ശേഷം കുറേ കാര്യങ്ങൾ പഠിക്കാനും, വലിയ ഇൽമിന്റെ നോളേജ് സിറ്റിയാണെങ്കിൽ അലി റളിയല്ലാഹു അൻഹു ആ നോളേജ് സിറ്റിയിലേക്കുള്ള മെയിൻ എൻട്രിയാണ്. അന മദീനത്തുൽ ഇൽമി വലിയും ബാബുഹാ. വിദ്യാർത്ഥികൾ ആ സമയത്ത് എഴുന്നേറ്റിപ്പിച്ചുകൊണ്ട് പഠിക്കാൻ മോട്ടിവേഷൻ നൽകുക. ആ സമയത്ത് എഴുന്നേറ്റുകൊണ്ട് സുഹൃത്തുക്കളെ, അർഹമുർ റാഹിമീനായ റബ്ബിന്റെ മുമ്പിൽ രണ്ട് കൈകളും ഉയർത്തിക്കൊണ്ട് വളരെ വിശന്ന ഹൃദയത്തോടുകൂടെ അർഹമുർ റാഹിമീനായ റബ്ബിനോട് ദുആ ചെയ്താൽ ഹൃദയത്തിന്റെ മരുന്ന് പിടിക്കാത്ത അവസ്ഥകളൊക്കെ മാറിക്കിട്ടുന്നു. രോഗങ്ങളുടെ പ്രളയമാണ്, കിഡ്നി പേഷ്യന്റാണ്, ഹാർട്ട് പേഷ്യന്റാണ്, ബ്ലോക്കുകളിലേറെയാണ്, കാലിന് വേദനയുള്ളവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സുഹൃത്തുക്കളെ, വലിയ വലിയ രോഗങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഓരോ ആളുകളും നല്ല നല്ല അവസരോചിതമായ പ്രാർത്ഥനകൾ നിർവഹിക്കണം. നല്ല നല്ല അർത്ഥവത്തായ പ്രാർത്ഥനകളെല്ലാം എല്ലാ പള്ളികളിൽ നിന്നും വംശനാശം നേരിട്ട് കഴിഞ്ഞു. പകരം പുതിയ പുതിയ സ്വയം നിർമ്മിത പ്രാർത്ഥനകൾ ഡൗൺലോഡ് ചെയ്യപ്പെടുകയാണ്, അപ്ഡേറ്റ് ചെയ്യപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഞാൻ നിർത്തുകയാണ്, പ്രഷർ രോഗികൾക്ക്, ഷുഗർ രോഗികൾക്ക്, കൈകാല് കടച്ചിലുള്ള ആളുകൾക്ക്, ഉരവേദനയുള്ളവർക്ക്, അല്ലാഹുമ്മ ഇന്നീ അഊദു ബിക മിനൽ അജ്സി വൽ കസലി, ഷുഗർ ഉള്ള ആളുകൾക്ക് താല്പര്യക്കുറവാണ്, എല്ലാറ്റിനും മടിയാണ്, ആവൂല, കഴിയില്ല എന്നുള്ള ഭാവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, മോനെ പ്രാർത്ഥിച്ചോളൂ, അല്ലാഹുമ്മ ഇന്നീ അഊദു ബിക മിനൽ അജ്സി വൽ കസലി വനഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖലി വനഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹ്രി റിജാൽ. കടം കുന്നുകൂടിയിട്ട് ആത്മഹത്യയുടെ മെസ്സേജ് വരുന്നവൻ ഈ പ്രാർത്ഥനകൾ ജീവിതത്തിൽ കൊണ്ടുവരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വലിയ വലിയ രോഗങ്ങൾ കടന്നു വരുമ്പോൾ, അല്ലാഹുമ്മ ഇന്നീ അഊദു ബിക മിനൽ ബറസി വൽ ജുദാമി വൽ ജുനൂനി വ മിൻ സയ്യിഅൽ അസ്ഖാമി വൽ ആഫാത്ത്. പടച്ചവനെ വെള്ളപ്പാണ്ടും കുട്ടത്തെ തൊട്ടും ഞാൻ കാവലുതോടുന്നു, ഒമിനൽ ജുനൂനി ഭ്രാന്തിനെ തൊട്ടും. പല ആളുകൾക്കും പല ഭ്രാന്താണ്, ചില ആളുകൾക്ക് പെണ്ണിനെ കാണുമ്പോൾ ഭ്രാന്താണ്, ചില ആളുകൾക്ക് കാശ് കാണുമ്പോൾ ഭ്രാന്താണ്, ചില ആളുകൾക്ക് ആളുകളെ കാണുമ്പോൾ തെറി പറയാനുള്ള ഭ്രാന്താണ്. ഒമിൻ ബമിൽ ജുനൂനി ഒമിൻ സയ്യിൽ അസ്ഖാം, മനുഷ്യന്റെ പ്രതിരോധ സെറ്റപ്പ് ഉയരം തകർത്ത് തൂത്തെറിയുന്ന മാരകമായ രോഗത്തെ തൊട്ടുള്ള കാവൽ തേടൽ നിങ്ങൾ അഞ്ചു വക്ത നിസ്കാരത്തിന്റെ പിറകിൽ കൊണ്ടുവരണേ. ഇതൊക്കെ ഇല്ലാതെ ആയിപ്പോയി. അതുകൊണ്ട് തന്നെ പുതിയ പുതിയ രോഗങ്ങൾ തലപൊക്കുകയാണ്. മുൻകാല സമുദായം ഏതുകൊണ്ടാണോ രക്ഷപ്പെട്ടത് അതിലേക്കിന്റെ തിരിച്ചു പോക്കിന്റെ ഒരുക്കങ്ങളെ കൊണ്ടല്ലാതെ ഒരു സമുദായവും നന്നാവുകയില്ല എന്ന് നബിയുന റസൂലുള്ളാഹി. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ബദരീങ്ങളുടെ സ്മരണകൾ പറയുന്ന, അവരുടെ പേരുകൾ ഉച്ചരിക്കുന്ന സദസ്സുകളിലും ദിക്റിന്റെ മജ്‌ലിസുകളിലെല്ലാം പങ്കെടുത്തുകൊണ്ട് നമ്മുടെ ഹൃദയത്തിന് നല്ല ഒരവസ്ഥ, എല്ലാ നല്ല കാര്യങ്ങളും ഉൾക്കൊള്ളാനുള്ള
ഒരവസ്ഥ വീണ്ടെടുക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക് ചെയ്യുമാറാകട്ടെ. രണ്ട് മിനിറ്റ് അധികമായി പോയിട്ടുണ്ട്. എനിക്ക് അനുവദിക്കപ്പെട്ട ടൈം 8:15 രണ്ട് മിനിറ്റ് അറിയാതെ കടന്നുപോയതാണ്. ക്ഷമ ചോദിച്ചുകൊണ്ട് ഇനിയും കുറേ കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അങ്ങനെ ഭയങ്കര ആഗ്രഹം ഉണ്ടാകാൻ പറ്റൂലല്ലോ. മധുരണ്ട് വിചാരിച്ച് വല്ലാതെ കുടിക്കാൻ പാടില്ലല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും തീർത്ത് അള്ളാഹു നമുക്കർഹിക്കുന്ന റാഹത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്കറിയാം ഈ മജ്ലിസിൽ വരുന്ന എല്ലാ ആളുകൾക്കും എത്രയോ പറയാനുള്ള അനുഭവങ്ങളുണ്ട്. സ്ത്രീകൾക്ക് അതിനേക്കാളുമുണ്ട്. അധികവും രോഗികളാണ്, കടങ്ങളുള്ളവരാണ്, ഗൾഫിൽ പോയി ഭർത്താക്കന്മാർക്ക് വിഷമമുള്ളവരാണ്, പല പേഷ്യന്റുമാണ്. എല്ലാം ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട തങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന നല്ല പ്രാർത്ഥനയും ദിക്റും കൊണ്ടും അല്ലാഹു തആല എല്ലാം തീർത്ത് റാഹത്തിലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയും ജീവിതത്തിലെമ്പാടും പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായേക്കാം. അതെല്ലാം അല്ലാഹു ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് തീർത്ത് അല്ലാഹു നമുക്ക് എല്ലാവർക്കും റാഹത്ത് നൽകി ഈമാൻ സലാമത്തായി വിട പറയുന്ന യഥാർത്ഥ മുഅ്മിനുകളെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പള്ളിയിൽ നിസ്കാരം ആരംഭിച്ചിരിക്കുന്നു. എല്ലാവരും നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് നീങ്ങുക. പ്രത്യേകം ശ്രദ്ധക്ക്, മജ്ലിസ് കഴിഞ്ഞാലുടൻ പോകാൻ ബസ് സർവീസ് ഉണ്ടായിരിക്കുന്നതാണ്. പെരിയടുക്കയിൽ നിന്ന് ഭഗവതി